Écoutez. കുഞ്ഞിന്റെ അച്ഛൻ പഠിച്ചിട്ടൊന്നുമില്ല, മതിലകത്തെ ദേഹണ്ണപ്പരെ ചെന്ന് നോക്കിയാട്ടെ. ഉണ്ണിക്കുഞ്ഞ് മതിലകത്തെ ദേഹണ്ണപ്പരെ ചെന്ന് നോക്കിയാട്ടെ. ഈശ്വരവെള്ള ചേട്ടൻ പഠിച്ചിട്ടൊന്നുമില്ല. സ്വപ്നം കണ്ടത് വെറുതെ അല്ല, അത് കാണിച്ചതാ. വാര്യ സാറിന് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞാട്ടെ. ഈ പരേതാത്മാക്കള് അവരുടെ സാന്നിധ്യം അറിയിക്കുന്നത് ചിലപ്പോ സ്വപ്നത്തിലൂടെയാ. അച്ഛൻ വീട് വിട്ടു പോയിട്ട് 10-15 വർഷമായി, എന്നിട്ട് ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു സ്വപ്നം. അതാ പറഞ്ഞത്, ഒക്കെ കഴിഞ്ഞുപോയി എന്നങ്ങോട്ട് നിരൂപിക്കുക. ആത്മാവിനെ രക്ഷിക്കുന്നവനാ പുത്രൻ. ഇനി അമാന്തിക്കണ്ട, പിതൃതർപ്പണമാകാം. കർക്കിടകഭാഗമാകുമ്പോ നാളും പക്കോ നോക്കേണ്ട കാര്യമില്ല. പുണ്യര ജ്യേഷ്ഠനുണ്ട്, രാമേഷ് ഡോക്ടറാ. മൂത്തയാളുള്ളപ്പോ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതിപ്പം അടയാളം കാണിച്ചത് ഇദ്ദേഹത്തിനാണല്ലോ, അതുകൊണ്ട് മൂപ്പുമുറ നോക്കേണ്ട കാര്യമില്ല, ഇവിടുന്ന് തന്നെ ചെയ്യാം. എന്നാലും അത് പോരാ, തലയിരിക്കുമ്പോ വാലാടരുത്. ഡോക്ടറേയും കൂടെ കൂട്ടണം. നീ ഇങ്ങനെ അങ്ങോട്ട് പഴഞ്ചനാവാൻ തുടങ്ങിയ വല്യ കഷ്ടമാണോവേ? അതെ, എന്നെ ഓർത്ത് വിഷമിച്ച് ഇങ്ങേര് വെറുതെ ഹാർട്ടിന് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. എന്റെ കൂടെ ബലിയിടാൻ വരുന്നുണ്ടോ ഇല്ലയോ അത് പറ. എടാ, അത് പിന്നെ ഈ മരിച്ചോ ഇല്ലയോ എന്ന് തീർത്തറിയാതെ നാണക്കേടാടോ പോവേ. ബലിയിട്ടേച്ച് കൈയും കുടഞ്ഞ് നിനക്കങ്ങോട്ട് പോവാം. അതുപോലെ ഞാനിങ്ങോട്ട് വന്ന നിർമ്മലയുടെ രീതി നിനക്കറിയാവല്ലോ. അതുകൊണ്ട് ഞാൻ വേണ്ട, നീ തനിച്ചങ്ങ് ചെയ്താ മതി. അതെ, ഞാൻ സീനിയർ ഡോക്ടർ തന്നെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സീനിയോറിറ്റി ഒന്ന് കളയണം മിസ്റ്റർ. നിങ്ങൾ ഡ്യൂട്ടി ഡോക്ടർ അല്ലേ? പേഷ്യന്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്യണം, മനസ്സിലായോ? അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഒന്നും വേണ്ട, ഡൂ യുവർ ഡ്യൂട്ടി. ഇയാൾ കിടന്ന് ഉരുളണ്ട, വെച്ചോ. തന്തയില്ലാത്തവനെന്ന് പറഞ്ഞ എന്തുവാ സാറേ, സത്യമോ തെറിയോ? വിളിക്കണ്ടായിരുന്നു സാറ്, നിർബന്ധിച്ചിട്ടാ. പോട്ടെ, നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യണം, വരുന്നില്ലെങ്കിൽ വരണ്ട, അത്രേ ഉള്ളൂ. അതിനെന്താ, അനുഭവം കണ്ടില്ലേ? ഈശ്വരൻ അറിഞ്ഞോണ്ട് തന്നെ അവരുടെ കുഞ്ഞിനെ കൊടുക്കാത്തതാ. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് തന്റെ അച്ഛനറിയാം, അതാ തന്നെ തന്നെ വിളിച്ചുണർത്തിയത്. അപ്പൊ അതങ്ങനെ തന്നെ നടക്കട്ടെ. മരിച്ചാളിനെ സങ്കല്പിച്ച് നിർപ്പം തന്നെ ചെലയിൽ വെച്ച് മൂന്ന് പ്രാവശ്യം നീര് കൊടുത്ത് മൂന്ന് പ്രാവശ്യം നീര് കൊടുത്ത് നീര് പിണ്ടത്തിൽ ആരാധിച്ച് മൂന്ന് പ്രാവശ്യം പുഷ്പം കൊടുത്ത് മൂന്ന് പ്രാവശ്യം എള്ളു വരിയും കൊടുത്ത് ഇല്ല വരി സാറേ, അച്ഛൻ മരിച്ചിട്ടില്ല. എന്റെ ഉള്ളിലുണ്ട്. ഇത് അച്ഛൻ ഈശ്വരപിള്ള. ഇത് അമ്മ ദേവികി തമ്പുരാട്ടി. പാചകക്കാരൻ ഈശ്വരപിള്ളയുടെ കൂടെ കൂവിലകത്ത് നിന്ന് ഇറങ്ങിപ്പോന്നതാ.
ഇതാണ് ഡോക്ടർ സത്യാനൻ. അടുത്തേക്കുന്ന അയാളെ വിലക്കെടുത്ത നിർമ്മല കൊച്ചമ്മേ. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. പണത്തിനോ അഹങ്കാരത്തിനോ ഒരു കുറവുമില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമില്ല. കഷ്ടം ഞങ്ങളുടെ അമ്മയുടെ കാര്യമാണ്. രാപ്പകലങ്ങ് പ്രാർത്ഥനയാ. ഇനി നടത്താൻ വഴിപാടുകൾ ഒന്നുമില്ല. മീരയ്ക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ അമ്മ അത് ചെയ്തോളൂ. മുത്തശ്ശി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, മുടിയേറ്റ് നടക്കുമ്പോ ഭദ്രകാളിയോട് പ്രാർത്ഥിച്ചാ മതിയെന്ന്. മുടിയേറ്റെങ്കിൽ മുടിയേറ്റ്, പക്ഷെ അമ്മ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഡോക്ടർ അദ്ദേഹത്തിനും ഭാര്യയ്ക്ക് അതൊക്കെ പുച്ഛാ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അഡ്വാൻസ് ആയിട്ട് നമുക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാം. എന്താ എന്തായാലും രണ്ടുപേർക്കും നല്ല ചേർച്ച ഉണ്ട് അല്ലേ ഏട്ടാ? ചുമ്മാ ഇടി. ഇതെന്തുവാ ഉണ്ണിക്കുഞ്ഞ്? ഇത് മുടിയേറ്റ്, കാളിയും കൂളിയും. കുഞ്ഞു ചേച്ചിക്ക് മനസ്സിലായില്ലേ? മിൽട്ടൺ ചേട്ടനോട് പറഞ്ഞോടുക്ക്. വേണ്ട വേണ്ട, കൊറേയൊക്കെ ഞങ്ങൾക്കും മനസ്സിലാവും ഇല്ലയോ ചേച്ചി? എന്റെ പേര് മീരാന്ന്. ഇത് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറുടെ ഏക സന്തതിയാണ്. അച്ഛാ, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവാൻ കാളിയെ സ്വാധീനിക്കാൻ വന്നത്. പിന്നെ കാളിയെ സ്വാധീനിച്ച അച്ചിട്ടോ, ഇത് കണ്ടോ, ഇവിടെ വയറ് കണ്ടോ? എന്തോ ചേട്ടാ, മോളെ അപ്പൊ മാരേജിംഗ് ആണോ? ഇല്ലല്ല, കഴിക്കണം, കഴിക്കും. അയ്യോ, അതാ ശ്രീമന്ദിരത്തെ സരസ്വതിയാ. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു, ഇപ്പോഴാ കാളിയമ്മ അനുഗ്രഹിച്ചത്. എന്നാലും ആ ഡോക്ടറും മണ്ണുമ്പളക്കൊന്ന് വരാൻ തോന്നിയില്ലല്ലോ. ദേ ചേച്ചി മനസ്സിലത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒരു കുഞ്ഞിനെ തരാൻ. അച്ഛന്റെ ഒരു ശിങ്കിടിയ. നിങ്ങൾ ചിരിക്കാതെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊന്തന്തി സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാ ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമാ നിൻ രാഗമോ ഭൂപാളമാ എൻ മുന്നിൽ നീ പുല തന്നെയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി ദാനിദാപമപദനിദാപമകരിഗമപദനിധരിമനിധരിദാപമകരിഗമപദധരിഗമപകാലസരിഗമപദനിദാപദനിഗരിതിരമകരിസരിഗമപദഗമപദഗമപദ
ളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതിത്തുള്ളി നിൽക്കുവരന്തിനോ ചെങ്കതളി പൂമ്പിൽ ചെറുതുമ്പിയായി തേറുണ്ണുവാൻ കാറ്റിനോട് കെഞ്ചി ഒരു നാട്ടുവാങ്കനി വീട്ടുവാൻ കളിയാടാമോറും ശ്രീരാഗമോ തേടുന്നു നീണതൻ പൊൻതന്തി ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിനാം കുത്തിലങ്ങീ ചോട്ടിൽ മലമുത്ത് കോർക്കാൻ പോകാ ആന കേറാനേട്ടിൽ ഇനി ആയിരത്തിരി കൊടുത്താ ഇനിയും ഈ കഥകളിൽ ോകം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി നല്ല കുട്ടിയ നീ എന്തോ നായി പിച്ചും പേയും പറയുന്നേ അവന്റെ എം ഡിയുടെ മോളാ അപ്പൊ നീ അവനൊക്കെ കൂടെ എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ ആരുറപ്പിച്ചാൽ എന്താ എല്ലാം വിധി പോലല്ലേ നടക്കൂ നമ്മുടെ രാമുവിന്റെ കാര്യം കണ്ടില്ലേ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പരദൈവങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ മന്നാർശാലയിൽ പോയി ഒന്ന് ഉരുളി കമഴ്ത്തിയാൽ എന്താ നമ്മക്ക് കമഴ്ത്താന്നേ ഇതെന്ത് മുതുകൂത്ത വയസ്സായി വരുമ്പഴാ പോയി കടന്നു ഉറങ്ങാൻ നോക്ക് അപ്പൊ ഉരുളിയാവും തന്നെ നിങ്ങൾ കമഴ്ത്തിട്ട് എന്താ കാര്യം നിർമ്മലയ്ക്ക് തോന്നണം രാമകൃഷ്ണൻ പറഞ്ഞാലൊന്നും അവള് കേക്കില്ല ഞാൻ തന്നെ ചെന്ന് പറഞ്ഞു നോക്കാം നാളികേരം 350 നാളികേരം 350 തോർത്ത് 3 തോർത്ത് 4 തോർത്ത് 4 അതെന്തിനാ ഒരെണ്ണം അരയ്ക്കട്ടെ അരേ നീ ഒരു കറുത്ത എരടം കിട്ടിയാ മതി ഉണ്ണി സാറേ ഇളയവനാ ഇനി അങ്ങോട്ട് കല്യാണ സീസണാ അതിനെ ഉടനെ ഞാൻ കെട്ടാനൊന്നും പോകുന്നില്ല ഇങ്ങനെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ വാശി പിടിച്ച ദഹനക്കാരൊക്കെ തെണ്ടി പോകത്തില്ലയോ കീർവാണ് അടിക്കാത്ത പാത്രങ്ങളുടെ ലിസ്റ്റ് എഴുത് ചെമ്പഞ്ച് ചെമ്പഞ്ച് വാർപ്പ് ചെറുത് 4 വാർപ്പ് ചെറുത് 4 ആള് ശുദ്ധന ഇവിടെ കേട്ടില്ല ഇവിടെ പറഞ്ഞതാ ആള് നല്ലവനാ പക്ഷെ നമ്പാൻ കൊള്ളത്തില്ല മറ്റവനകത്ത് നിന്ന് കഴിഞ്ഞാ പിന്നെ നോക്കണ്ട ആ പുഞ്ചിരിക്ക് ഇനി ഉറക്കളിക്കാനൊന്നും പറ്റില്ല അറിയാലോ ഈ പുഞ്ചിരി എന്ന് പറഞ്ഞ എന്റെ വകയാലൊരു അന്തരവളാ ഇപ്പൊ വയറ്റിലുണ്ട് ഇന്നോ നാളെ ഒന്നും പറഞ്ഞിരിക്കുക മിലിറ്ററി ചേട്ടന്റെ വരുത്തു പോക്കൊണ്ട് സംഭവിച്ചതാ ഉള്ളി 5 കുത്തിയേറ്റ 3 കുഴച്ചട്ട 2 ഇയാളും ഇടയ്ക്ക് എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ ഇവന് കുറച്ച് അഭിരുചിയൊക്കെ ഉണ്ട് കൈപുണ്യം കുറവല്ല
എന്നുവെച്ച് അഹങ്കരിക്കൊന്നും വേണ്ട, കുറച്ച് ലീവൊക്കെ എടുക്കേണ്ടി വരും. കണ്ണാപ്പ എത്ര വേണം? ഒന്ന് അണ്ടാവൂ വലുത്. അഞ്ച് എഴുതണോ? പിന്നെ എഴുതാണ്ട്. ശരിയാ, എഴുത്. ഇവൻ ഇതൊക്കെ ഇഷ്ടാ. മൂത്തവൻ അങ്ങനല്ല, പെണ്ണും പിള്ളേം വീട്ടുകാരും പറഞ്ഞ എടുത്ത് ഉള്ളുന്നവനാ. അവർക്ക് ഇതൊക്കെ ആക്ഷേപമാണ്. അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഒരു സഹകരണവും ഇല്ല. വേണ്ടെന്ന് ഞാനും അങ്ങ് വെച്ചു. അടുക്ക് പാത്രം ഏഴ്. ഉണ്ണിക്ക് ഇംഗ്ലണ്ടിൽ പോവാൻ താല്പര്യമുണ്ടോ? അയ്യോ എന്താ സാർ ഇത്? അതിപ്പോ ഒന്ന് കറങ്ങിയിട്ട് വരാനാണെങ്കിൽ. ഇരിക്കടോ. ഹലോ. ഞാൻ വെറുതെ ചോദിച്ചതല്ല. ബിസിനസ് മാനേജ്മെന്റിൽ ഒരു ഡിഗ്രി എടുക്കരുത്. ഇനിയും ചുമ്മാ പഠിക്കാന്ന് വെച്ചാ മടുത്ത് സാർ. വെറുതെ ഡിഗ്രികൾ എടുത്തിട്ട് എന്താ കാര്യം? ഡിഗ്രിക്ക് വേണ്ടിട്ടല്ലടോ, കുറച്ച് അറിഞ്ഞിരുന്നാൽ നാളെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ തനിക്കൊരു അവസരം കിട്ടിയെന്നിരിക്കട്ടെ. ചിരിക്കണ്ട, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ആ സ്ഥാപനം പൊളിയത്തേ ഉള്ളൂ, എനിക്ക് ഭ്രാന്തം പിടിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാടോ ഇംഗ്ലണ്ടും ബിസിനസ് മാനേജ്മെന്റും ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്തത്. താൻ പോണം, താന്റെ സകല എക്സ്പെൻസും കമ്പനി വഹിക്കും. സാറിനോട് ക്ഷമിക്കണം, ബിസിനസും നശിച്ച ഡിഗ്രിയും പിന്നെ കമ്പനിയോടുള്ള ഓബ്ലിക്കേഷനും ഒക്കെ ശരിയാവില്ല സാർ. ഐ ആം ടോട്ടലി അൺഫിറ്റ്. പെട്ടെന്ന് അങ്ങനെ പറയാതെ തിങ്ക് ഓവർ ഇറ്റ്. പിന്നെ പറ്റിയ ഒരാളിന്റെ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം, മീര. പുസ്തകങ്ങളും സ്വപ്നങ്ങളും അല്ലാതെ അവൾക്ക് വേറൊരു ലോകമില്ല. ആ അവളോട് ഞാൻ ഇക്കാര്യം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇംഗ്ലണ്ടിൽ പോയി ഡിഗ്രി എടുത്ത് ഒരു മദാമയം കിട്ടി ഞാനിങ്ങി പോരും, അപ്പോഴെങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. എന്നും ഇങ്ങനെ ഇരിക്കുമോ? പുസ്തകങ്ങളുമായി ഇങ്ങനെ ജീവിതകാലം മുഴുവൻ? അതോ വാശിക്ക് പോയി ഒരു സായിപ്പിനെ കിട്ടും? അതോ കയറെടുത്ത് കഴുത്തെ കിട്ടും? ചന്ദ്രപിള്ള എന്ന് പറയുന്ന സി പി ഓട് പോയി പറ വേറെ പണി നോക്കാൻ. മോളെ കെട്ടാൻ പോകുന്നവന് നിലയും വിലയും ഉണ്ടാക്കാൻ ശ്രീധനം തരുന്നതിന് പകരം ഇംഗ്ലണ്ടിന്റെ ഡിഗ്രിയും തേങ്ങാക്കൊലയും. അതിനെ ഉണ്ണികൃഷ്ണൻ ഒന്നുകൂടെ ജനിക്കണം. കാശും പുത്രനും ഒന്നും കണ്ടിട്ടല്ല, നിന്റെ ഒടുക്കത്തെ ഈ സൗന്ദര്യം കണ്ടിട്ടുമില്ല, സ്വഭാവം അറിഞ്ഞിട്ടുമില്ല. ഭ്രാന്ത് പിടിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടം തോന്നി. തോന്നിയതാ മനസ്സിലായ? ഉച്ചയും ബഹളവും കൊടുങ്കാറ്റ് പോലെ. എന്തിനാ ഇത്? ഇതോ ഇതാണ് പ്രേമം. ഉണ്ണികൃഷ്ണൻ മീരയെ പ്രേമിക്കുന്നത് കൊടുങ്കാറ്റ് പോലാണ്. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞു പോവല്ലോ. ഒരു കാര്യം ചെയ്യാം, മന്ദമാരുതനായി കളയാം, തഴുകിക്കോട്ടെ. എന്താ ഇങ്ങനെ തഴുകിക്കോട്ടെ? ഞാൻ അങ്ങോട്ട് പറയാൻ ഭാവിക്കായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അതായത് തഴുകിക്കോട്ടെ എന്നൊക്കെ ചോദിച്ച് ഞാൻ മറന്നതൊന്നുമല്ല. വിളിക്കുന്ന എനിക്കറിയായിരുന്നു. പുസ്തകം ഇനി വേണമെങ്കിലേ ഞാൻ ഒന്ന് എഴുതരാം. പാചകത്തെ കുറിച്ചായിരിക്കും. എന്താ പാചകം അത്ര മോശമാണ്? എനിക്കെങ്ങനെ അറിയാം, ഇവിടുന്ന് പാചകം ചെയ്ത് ഞാനൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്നാലേ പിറന്നാളാവുമ്പോ പറ. ഉണ്ണി, ആ സാമ്പാറിന്റെ മണം ശരിയല്ലല്ലോ. ലേശം കായം കൂടി ആവാം. മണം കൊണ്ട് അറിയാൻ പറ്റുമോ? കൊണം അറിയാൻ രുചിച്ചു നോക്കണ്ട, മണം കിട്ടിയാ മതി. തൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ. ഉണ്ണി, ആ അവിയലിൽ ഉപ്പ് കുറച്ചുകൂടെ ഇട്ടേ. അല്ലേ, അതിന് അവിയലിന് ഇവിടെ നുറുക്കുന്നല്ലേ. ഇവിടെ നുറുക്കുന്നേ ഉള്ളു. എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി. ഈ പാചകവിദ്യ എന്ന് പറയണത് കളിച്ച കാര്യല്ല, അതൊരു തപസ. അതാ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത്. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ ഉണ്ണി, താൻ അടുത്ത തിങ്കളാഴ്ച ലീവ് എടുത്തേ പറ്റൂ. എന്താ കാര്യം? നമ്മുടെ പുഞ്ചിരി ചേച്ചിയുടെ 28 കെട്ടാ. പുഞ്ചിരി ചേച്ചി? പുഞ്ചിരി ചേച്ചിയുടെ അല്ല, പുഞ്ചിരി ചേച്ചിയുടെ കുട്ടിയുടെ 28 കെട്ട്. സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. എനിക്കൊരു കയ്യാൾ വേണല്ലോ. താ ഒരു കാര്യം ചെയ്യ്, താൻ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ കുടിക്കോ. ഞാൻ നിന്നെ കപ്പിച്ചു പിടിച്ചിട്ടുണ്ടോ? എന്താ ഉണ്ണി ഈ പറയണേ? ഒരു പാചകക്കാരന്റെ മട്ടും ഭാവൊക്കെ ഞാൻ പരിശീലിക്കല്ലേ. അതിന്റെ 16 അടിയന്തരത്തിൽ മതി. കുട്ടത്തി വിളാനേട്ടാ. എന്റെ ഉണ്ണി ചതിച്ചല്ലോ, പച്ചടി മുഴുവൻ അടി പിടിച്ചു പൊങ്ങു പോയി. എന്തോടോ നോക്കിക്കോ, വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ? എടുത്തു വെക്കി. അതെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് കുറച്ചില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. സദ്യക്ക് വേണം. എന്നിട്ട് വേണം നാളെ കള്ളടിക്കുമ്പോ എടുത്തു വെച്ച് നക്കാൻ. ഇട നോക്കിയേക്കെ, നെയ്യും പഞ്ചസാര അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്ത് അതിലിടണോ? നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം. എന്റെ അളിയാ, അതിനല്ല ഞാനിത് പൊകച്ചത്. ഇനി എന്നെ തല്ലരുത്. നീ തല്ലോ തല്ലോ, ഇനി തല്ലിയാ ഞാൻ കൊള്ളുന്നു. എങ്ങനെയാണോ ഇതിനെ ഇങ്ങനെ ആക്കി വെച്ചത്?
ഒരു പ്രത്യേക തരം പ്രിപ്പറേഷനാ. കഴിച്ചിട്ട് എന്താ പറഞ്ഞെന്ന് ഞാൻ നോക്കണേ. ആ വെല്ലിയും ഇപ്പോഴും ഉണ്ടാ. ഇനി ആർക്കാ വേണ്ടേ? ഇനി ആർക്കാ വേണ്ടേ ചോദിച്ചോളൂ. അതെ ഞാൻ അപ്പഴേ പറഞ്ഞതാ, പുക കുറച്ച് ചേർത്താ മതി. ഉണ്ണി, ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ, അത് അത് എരിശേരി. അയ്യോ ഞാനല്ല, ഉണ്ണി പറ്റിച്ച പണിയ. എന്തായാലും നന്നായിരിക്കുന്നു, റിയലി ഡെലിഷ്യസ്. കുറച്ചുകൂടെ തന്നോളൂ. വലിച്ചു വാരി തിന്നാ വയറിളക ഒളിയ. പുതിയ ആയിട്ട് ലേശം കൂടെ ആവാ. എന്താ ഇതിന്റെ പേര്? ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഒരു ഉണ്ണിമധുരം. ഉണ്ണിമധുരം, ഉണ്ണിമധുരം. ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത്? കഴിച്ചോളൂ, പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ്. കഴിച്ചിട്ട് വിശേഷം നീ പറഞ്ഞോട്ടോ, എല്ലാം ചെല്ലും. അതെങ്ങനെ ആർക്കാ വേണ്ടേ? എന്റെ പൊന്നുമോങ്കുട്ടന് എന്താ വേണ്ടേ? ഉണ്ണിമധുരം വേണോ, ഉണ്ണിയപ്പം വേണോ, അതോ പട്ടാളത്തിൽ ചേരണോ? ഓ വേണ്ട. ദേ ആളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഞാനൊക്കെ പറഞ്ഞ വാക്ക് പറഞ്ഞ വാക്കാ. മിലിറ്ററി എന്തിനാ ചേച്ചി എന്നെ വിളിപ്പിച്ചേ? ഇതെന്താ ഉറക്കത്തിന് വിളിച്ചു കൊടുത്തിട്ട് കളിയാക്കാതെ ചോറ് വിളമ്പ ചേച്ചി? ചോറോ? ചോറെന്ന് പറഞ്ഞ കാര്യം കാര്യം വിളമ്പാൻ അല്ല എനിക്കങ്ങ് മയ്യ. അത്യാവശ്യം എന്ന് പറഞ്ഞ എന്നെ പിടിച്ചെടുത്ത് ചാടിപ്പിച്ചതല്ലേ? അതൊക്കെ ശരിയാ, അപ്പോഴങ്ങനെ തോന്നി. ഇപ്പൊ ഉണ്ണിയെ കണ്ടപ്പോ മിഴുങ്ങാനും വയ്യ, ഛർദ്ദിക്കാനും വയ്യാത്ത പരുവായല്ലോ. ദൈവങ്ങണ്ട, ധൈര്യമായിട്ട് ഇങ്ങോട്ട് ഛർദ്ദിച്ചോ. എനിക്ക് കാര്യം പറയേച്ചി, ഒന്നും അറിയാത്ത പോലെ. സത്യം പറ ഉണ്ണി കുഞ്ഞ അറിഞ്ഞില്ല? അറിഞ്ഞു. തേങ്ങാക്കൊല എന്റെ ഉണ്ണി നീങ്ങി വന്നേ. ഇതൊന്നും ശരിയാവുന്നേ. ഉരുളി കമത്തിയതും തൊഴുത് പിടിച്ച് പ്രാർത്ഥിച്ചതും ഒന്നും വെറുതെ ആയില്ല. അയ്യോ എനിക്ക് മേലെ പറയാ. പറയണ്ട, ആംഗ്യം കാണിച്ചാ മതി. ഇതിന്റെ ഇടയിൽ മിലിറ്ററിക്കാരൻ എപ്പോ വന്നേ? ചേച്ചി കല്ലടോ. പിന്നെ ആർക്കാ? അയ്യോ പാവം, ഇതിന് തന്നെയാടാ. ഒന്ന് ചുമ്മാ ഇരിക്കടോ, എന്റെ ഉണ്ണി കുഞ്ഞേ. ദൈവമേ, ഞാൻ എങ്ങനെ അമ്മയ്ക്കല്ലേ അങ്ങ് ഇരിക്കപ്പെടുത്തിയില്ലായിരുന്നു, ഇപ്പൊ സമാധാനമല്ലോ. എന്റെ ഉണ്ണി കുഞ്ഞേ, ഈ മനം പുരട്ടലും ശർദ്ദലും ഒക്കെ ആർക്കാന്നറിയാവോ? ദേവ ചേച്ചിക്കാ. അതെന്ന ദേവ ചേച്ചിക്ക്? ആ ദേവക ചേച്ചിക്കാ ഗർഭം. അതുപോലെ ഗ്യാസ് ദഹനക്കണോ? എന്ത് പറഞ്ഞാലും ഗർഭം ഗർഭം ഗർഭം. എന്റെ കുഞ്ഞിനാണ് സത്യം. അയ്യോ, അപ്പൊ നേരാവോ? ഒരു വീണ്ടും വിചാരം ഇല്ലാതെ ഈ പ്രായത്തില് ഇനി ഞാൻ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇയാൾ ആളുകളുടെ മുഖത്തൊന്നും നോക്കണ്ട. നാണക്കേട്. ഇതിലൊക്കെ എന്താ ഇത്ര നാണക്കേട്? അവർക്ക് 90-ഉം 10-ഉം ആയിട്ടില്ലല്ലോ. ഈശ്വരൻ കൊടുത്താ കൈനീട്ട് വാങ്ങിക്കല്ലാതെ എന്തോ ചെയ്യും? അതെ, തള്ളക്ക് പിള്ളയെ കൊടുക്കുന്ന ഈശ്വരനല്ലോ ഈശ്വര പിള്ളച്ചേട്ടൻ. ഡേ, നീയൊക്കെ തലയിൽ മുണ്ടിട്ട് നടന്നോ? ഒരു പെങ്കുഞ്ഞും കൂടി വേണോന്ന് ഈശ്വരള്ളമ്മാവൻ എന്നേ ആഗ്രഹിച്ചാന്നറിയോ? ഈശ്വരള്ളമ്മാവൻ പണ്ടേ ഒരു വാശിക്കാരനാ. ദേ ഇത് പെങ്കുഞ്ഞല്ലെങ്കിൽ ദേവ ചേച്ചി ഇനിയും പ്രസവിക്കുന്നു. അയ്യോ, ദേ നീ പോയി പ്രാർത്ഥിക്ക്, ഇത് പെണ്ണാവാൻ. അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇതിനേക്കാളും വലിയ അക്രമം കാണിക്കും. അയ്യേ, അമ്മയുടെ മേൽ മുഴുവൻ മൂത്രം ഒഴിച്ചല്ലേ മോനെ. ഉണ്ണി ഒന്ന് പിടിച്ച്, ഞാൻ ഇപ്പൊ വരാം. ഉറക്കം വന്നിട്ടാ. 60-ാം വയസ്സിലല്ലേ വാശി, നേരെ എടുത്ത് പഠിക്കേ. ഇനി ഇതിന്റെ ഒക്കെ ആവശ്യം വരുമല്ലോ. ഓ, ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണേ. അയ്യോ, അപ്പ അടുത്ത വിഷു ആവുമ്പോഴേക്ക് ഇതുപോലെ അനിയൻ അല്ല അനിയത്തി. അയ്യേ, അയ്യോ എന്താ എന്താ അവൻ തോറി? എന്തോ മക്കളെ, ഉണ്ണീഷ്ണ അടുത്ത വിഷു ആവുമ്പോഴേക്കേ. ചുമ്മാ എങ്ങനെ നിക്കാതെ ഏതെങ്കിലും മാവിന്റെ വെട്ടിപ്പോയി മേപ്പോട്ടറി, നല്ല പച്ചമാങ്ങ കിട്ടും. എന്താടാ പതിവില്ലാതെ ഇപ്പോ എന്താ അത്? ഭീമനോ മറ്റായിരുന്നെങ്കിൽ ഞാൻ ഒരു മാവ് മുഴുവൻ മൂടോടെ പിഴുതുകൊണ്ട് വന്നേനെ. നാട് മുഴുവൻ സദ്യ വെച്ച് നടക്കുന്ന അച്ഛന് വീട്ടിലൊരു സദ്യ ഒരുക്കാൻ ഇതൊരു പെൺകുഞ്ഞായിരിക്കും. അമ്മേ അമ്മേ അമ്മ എന്തിനാ കരയുന്നത്? 4 പേരുടെ മുമ്പിൽ നിങ്ങൾക്ക് നാണക്കേടാ, എനിക്കറിയാം. ഞാനിത് നാട് മുഴുവൻ പറഞ്ഞു നടക്കും. വേറെ ആർക്കും ഇല്ലാത്ത ഈ ഭാഗ്യം അമ്മയോട് എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടം തോന്നുവാ.
എനിക്ക് രാമുവിന്റെ കാര്യം ഓർക്കുമ്പോഴും. അയാൾ നമ്മുടെ ആരാ? ആരും അല്ലല്ലോ. പെറ്റ വേറെ പ്രതികാര, അതങ്ങനെ വരും. അതെ, നല്ല പുളിയുള്ള മാങ്ങ, ഉപ്പും കൂട്ടി തിന്നാ നല്ല രസ. ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ആരെങ്കിലും വന്ന് കണ്ട എല്ലാരെ കൊണ്ടും പറയിക്കാം. എന്ത് തലയിലെഴുത്താ ഇത്? ജീവിച്ചെനിക്ക് മതിയായി, ചത്ത മതി. അടങ്ങ് ദേവു, എന്ത് ഭ്രാന്ത ഇത്? രാമകൃഷ്ണന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അവനില്ലാത്ത ഭാഗ്യം നമുക്ക് എന്തിന്? ദൈവനിച്ച എങ്ങനെയാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഒരുപക്ഷെ അവൻ വളർത്തിക്കൊള്ളുമായിരിക്കും. പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് വളർത്താം, പെണ്ണ് ആഗ്രഹിച്ചല്ലേ. എനിക്ക് പെണ്ണിനെയും വേണ്ട, ആണിനെയും വേണ്ട. ഈ ഇരിപ്പ് ഭൂമി പളർന്ന് അങ്ങ് പോയാ മതി. എനിക്കും ഉണ്ട് നാണക്കേട്, എന്ന് വിചാരിച്ച് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ ആശുപത്രി പോണോ? പോവാം. ഇക്കാലത്ത് അവര് പാവമൊന്നുമല്ല. ദൈവദോഷം പറയാതെ, നമുക്ക് തന്നത് നമുക്കുള്ളത് തന്നെയാ, നമ്മുടെ. ദേവകേ, ദേ രാമകൃഷ്ണൻ. ഞാൻ കണ്ടല്ലോ. എനിക്ക് ആ ഭൂപനെ ബാങ്കിൽ വരെ ഒന്ന് പോണം. ഞാനേ വേറെ ആരോ വരികയെന്ന് വിചാരിച്ചു. അവളുണ്ടാകത്ത അങ്ങോട്ട് ചെല്ലു നീ. അല്ല, അങ്ങ് പോകാന്നോ? അല്ല, എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോണം. ദേവകേ, രാമകൃഷ്ണൻ. ഉണ്ണി വിളിച്ച് പറഞ്ഞു. ഞാൻ ഇപ്പൊ വരാം, ഒന്ന് പോയിട്ട് വരാം. ഒന്ന് അഭിനന്ദിക്കാൻ വന്നപ്പോ അങ്ങ് വലിയാന്നോ? അമ്മേ, ഞാനിവിടെ ഉണ്ട്. ഇവിടെ ഒളിച്ചു നിൽക്കാണ്. അമ്മ ഡോക്ടർ വല്ലതും കണ്ടോ? ഇല്ല. എനിക്കറിയാം, നാണക്കേടാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ പഴയ കാലല്ല, പ്രസവമൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡാ. മാസാമാസം ചെക്കപ്പ് നടത്തണം. ടൗണിലെ മെഡിക്കൽ സെന്ററിൽ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട്, രമണി, ഗൈനക്കോളജിസ്റ്റാ. ഞാൻ പറയാം, അമ്മ പോയി കാണണം. നിനക്ക് വിഷമം തോന്നുന്നില്ലയോ? എനിക്കറിയില്ല, ഉണ്ണി വിളിച്ച് പറഞ്ഞപ്പോ മനസ്സങ്ങളകി, ഒന്ന് കാണണം തോന്നി. ഇത് മൂന്ന് നേരം ഓരോ ടീസ്പൂൺ വെച്ച് കഴിക്കണം. ഇത് രാത്രി മാത്രം കഴിച്ചാൽ മതി. നിർമ്മല അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? നിനക്കൊരു സ്വൈര്യവും ഉണ്ടാവില്ല. എല്ലാം ഒരു ശീലമായ പിന്നെ ഒരു പ്രശ്നമില്ല. അമ്മ കഴിക്കാനെന്തെങ്കിലും, എനിക്കങ്ങ് പോണം. അത് ശരി, ഉണ്ണിയാണോ പറഞ്ഞത്? എന്നാ വിശ്വസിക്കണ്ട, അവൻ വെറുതെ നിന്നെ ഇളക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അവനത് എന്നെയല്ലേ വിളിച്ചു പറയേണ്ടത്? ഞാൻ വാര്യർ സാറിനെ വിളിച്ചിരുന്നു. അങ്ങനെ എന്ത് പറഞ്ഞു? സത്യമാണോ? ബാക്കിയുള്ളവന്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടി അവനവന്റെ പ്രായവും മക്കളുടെ പ്രായവും നോക്കാതെ എന്തൊരു വൃത്തികേടായത്? ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെന്താ വേണ്ടേ? നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കാണണം. ഞാനോ? കാണാനോ? എന്റെ പട്ടി പോകും. ഞാൻ പറയുന്നത് കേൾക്കൂ, പോണം. പോയാൽ അവിടെ കൊലപാതകം നടക്കും, അത് വേണ്ട. പോണോന്ന് ഞാൻ പറഞ്ഞ പോണം. അതിന് കാര്യമുണ്ട്. എന്തോന്ന്? ഈ സ്റ്റേജിലാവുമ്പോ ചെവിക്ക് ചെവി അറിയാതെ അതങ്ങ് നടക്കും. താനൊന്ന് തെളിച്ചു പറ. അമ്മയോട് ചെന്ന് പറ. അതങ്ങ് അബോർട്ട് ചെയ്ത് കളയാൻ. അത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ നടക്കണം. നടക്കത്തില്ലെങ്ങ് പറയാൻ പോകരുത്. അവരൊക്കെ പഴയ ആൾക്കാരാ, അബോർഷൻ കേട്ടാ അപ്പൊ വീണ് ചാവും. എങ്കിലൊരു കാര്യം ചെയ്യ. You just kill me. നിമ്മി, നിമ്മി, എന്താ ഇത്? നിനക്ക് ഞാനില്ലേ അവരെയൊക്കെ നിന്നെ കണക്കാക്കുന്നേ? Let them go to hell. വലിയ ഗൗരവത്തിൽ തല ഉയർത്തി അങ്ങനെ നിൽക്കുമ്പോ തുണി ഒരിഞ്ഞു പോയാ അങ്ങനെ നിൽക്കും. ഞാനിപ്പോ ആ പരുവത്തില. ഉരിഞ്ഞുപോയ തുണിയെടുത്ത് തലയെ കെട്ടി അങ്ങ് നിന്നോ, ഗൗരവമിടണ്ട. ഈശ്വരൻ വേണ്ടാത്തടത്ത് കയറി ഓരോ ചെയ്തി ചെയ്യുന്നതേ. ഈശ്വരൻ എന്ന് പറഞ്ഞാ ഈശ്വര വെള്ളച്ചാട്ടം. എന്താ ചേട്ടാ, മൂത്ത മോനെ തോപ്പിച്ച് വയസ്സുകാലത്ത് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല, ചിലപ്പോ ഈ കുഞ്ഞ് ജനിക്കുമ്പോ എന്റെ ജാതകം മാറിയേക്കും.
പലിശയ്ക്ക് മേൽ പലിശ കയറി മുടിഞ്ഞിരിക്കുകയല്ലേ. ഒരു ദിവസം നേരം വെളുത്തപ്പോ ഇവൻ കയറി അങ്ങ് ഡോക്ടറായ ഒന്നുമല്ലല്ലോ. വീടും പറമ്പ് ഈട് വെച്ച് പലിശയ്ക്ക് പണമെടുത്തിട്ടാ കഴിവേറ്റിയത്. ഒരു ജില്ലി കാശുണ്ടല്ലോ തിരിച്ചടച്ചിട്ടില്ല. ജപ്പിതി നോട്ടീസ് വന്നാ പൊടിയും തട്ടി ഇറങ്ങിക്കൊടുക്കാൻ നിർത്തിയുള്ളൂ. അറിയോ, അവനെ റാഞ്ചി കൊണ്ടുപോയപ്പോ സ്ത്രീധനമായിട്ട് എന്ത് വാങ്ങാത്തല്ലേ കൊടുത്തത്? വേണ്ട. എന്തിനാ മല നടന്ന് മേലോട്ട് തൂക്കുന്നേ? ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇലവനെ പിടിച്ച് പെണ്ണ് കെട്ടി. മൂത്തവന്റെ കാര്യത്തിൽ പറ്റിയതുപോലെ പറ്റരുത്. നല്ല സ്ത്രീധനം വാങ്ങിച്ച് കടം വീട്ടാൻ നോക്ക. ചുമ്മാതല്ലോ എവന്റെ കാര്യത്തിൽ നമ്മൾ കുറെ മുടക്കിയതല്ലേ. എന്തായാലും ഇത്രയായി, ഇനി പ്രസവം കഴിഞ്ഞിട്ടാട്ടെ. അതെ, പ്രസവത്തിന്റെ കാര്യമൊന്നും തൽക്കാലം ഇവിടുത്തെ വാരസൻ അറിയണ്ട. ഉള്ള രണ്ടുമൂന്ന് മക്കളങ്ങ് ബഹറിലും ദുബായിലും അവിടെ ഇവിടെയൊക്കെ ആണല്ലോ. ഇവിടെ ഞങ്ങളുടെ ഒരു മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോ ദേവകമ്മയുടെ പ്രശ്നം അറിയുമ്പോ എനിക്കും കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് ഇവിടെ തുടങ്ങിയാൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ എനിക്ക് ഹെഡ്മാസ്റ്റർ ആണെന്നും പറഞ്ഞ് സ്കൂളില് കാലും മേ കാലും കെട്ടിരിക്കാവുകയല്ല. എന്താ ഉണ്ണി ഇത്? എവിടേക്കാ കൂട്ടിക്കൊണ്ട് പോകുന്നത്? എന്താ ഇത്? എങ്ങനെയുണ്ട് അച്ചപ്പം, മുറുക്ക്, ലഡു, ഉണ്ണിയപ്പം, പിന്നെ ഉണ്ണിമതിൽ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്നെ എന്തിനാണ് ഉണ്ണി ഇങ്ങനെ കളിയാക്കുന്നത്? ഇതിന്റെ ആള് ഞാനൊന്നുമല്ല, വേണ്ട നിൽക്കുന്നു. അയ്യോ ചുമ്മാതാ, ഈ ഉണ്ണിയുടെ വേലയാ? വല്ല കാര്യമുണ്ടോ? ഉണ്ട്, വയറ് കാണാന്നൊരു ചടങ്ങില്ലേ, അതിനു വേണ്ടി വന്നതാ. മീരാബായി മുഖത്ത് നോക്കി നിൽക്കാതെ വയറിലോട്ട് നോക്ക്. എന്റെ അല്ല, ഉണ്ണിയുടെ. എന്റെ അല്ല, മുഴുവൻ പറയട്ടെ, ഉണ്ണിയുടെ അമ്മയുടെ. അമ്മ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാം. നീങ്ങി വാ കുട്ടി. എന്റെ പൊട്ടനാ. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുനക്കണ്ണുമായി വന്ന വേശു കിളിമകളെ. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുനക്കണ്ണുമായി വന്ന വേശു കിളിമകളെ. സുഖമോ അമ്മ കിളി തൻ കുശലം തേടും മഴകേ. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുനക്കണ്ണുമായി വന്ന വേശു കിളിമകളെ. അമ്മത്തിരുവയറുള്ളിൽ കുറുകണ് കുഞ്ഞരി പ്രാവ് കുഞ്ഞമ്മിണി പ്രാവ്. അമ്മത്തിരുവയറുള്ളിൽ കുറുകണ് കുഞ്ഞരി പ്രാവ് കുഞ്ഞമ്മിണി പ്രാവ്. എന്തിനി വേണം എന്നരുളേണം കുഞ്ഞിലിന്നവിലോ പൂവൻ കനിയോ ചോറോ തൂഷണിലു വച്ച പഴം നുറുക്കോ തിരുനല്ലി കാവിലേ. തിരുനല്ലി കാവിലേ ചെറുതച്ചി തേൻ പഴം വരുകൾ കണ്ട് തേമാവിടിരുന്നു കൂടാൻ പോകാം. വാലിന്മേൽ വാലിട്ടെഴുതിയ വേൽമുനക്കണ്ണുമായി വന്ന വേശു കിളിമകളെ. ആ
കൂട്ടിക്കുറുങ്ങാലി തത്ത പെണ്ണുമായി കൂട്ടുകൂടാലോ, ഇനി കൂട്ടുകൂടാലോ. കുട്ടിക്കുറുങ്ങാലി തത്ത പെണ്ണുമായി കൂട്ടുകൂടാലോ, ഇനി കൂട്ടുകൂടാലോ. കൊണ്ടൊരു തോല കുഴലുണ്ടേ, കൊഞ്ചം ചിലമ്പിൻ മണിയുണ്ടേ, പുന്നാക കയ്യിലെ തുടിയുണ്ടേ, മുക്കുല തുള്ളുന്ന താളമുണ്ടേ, കളമണൽ പാടത്തെ വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുന കണ്ണുമായി വന്ന വേഷക്കിളി മകളെ, വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുന കണ്ണുമായി വന്ന വേഷക്കിളി മകളെ, സുഖമോ അമ്മ കിളിതൻ കുശലം തേടും അഴകേ, ഇനി വരും വിഷുനാളിൽ. യൂട്രസിന്റെ മസ്കുലേച്ചർ വളരെ വീക്കാ. പിന്നെ പ്രഷറിന്റെ ലെവലൊന്ന് നോക്കട്ടെ, ചിലപ്പോ സിസേറിയം വേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഇക്കാര്യമൊന്നും അനിയനോടും മറ്റും പറയണ്ട, അവൻ വല്ലാതെ വിഷമിക്കും. ഗുഡ് നൈറ്റ്. ആണോ പെണ്ണോ എന്ന് അറിയാഞ്ഞിട്ടായിരിക്കും ഉറക്കം വരാത്തത്. ഞാൻ ആ വയറ്റ് പറഞ്ഞതാ, അത് പിടയ്ക്കുമ്പോ എനിക്ക് ഉറക്കം വരത്തില്ല. എന്നാ പിന്നെ അങ്ങോട്ടേന്ന് പ്രസവിപ്പിക്കരുതോ? നീ ഒരു മനുഷ്യ പറ്റില്ലാത്തവളാ, എന്നാലും നിന്റെ കൂടെ ജീവിക്കേണ്ടവരായത് കൊണ്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നേ. അല്ലെങ്കിൽ വേണ്ട, ഇന്നൊരു ദിവസങ്ങളിൽ ഞാൻ ഞാനായിട്ട് നിന്നോട്ടെ. പ്ലീസ് ലീവ് മീ അലോൺ. ഹലോ, എന്തോ ഞാൻ ഞാൻ പെട്ടെന്ന്. മീര ഒറ്റയ്ക്കാണോ? ഡ്രൈവറുണ്ട്, അവിടെ ഇരുന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു ആൺസൈറ്റി എന്തായെന്ന് അറിയാൻ. ചായ വേണോ? ഞാൻ ഒഴിച്ചു തരാം. എനിക്ക് വേണ്ട. ഇനി ഞാൻ ഇതുപോലെ ഇവിടെ വന്നിരിക്കേണ്ടി വരുമല്ലോ, അപ്പോഴാരാ എനിക്ക് ചായ പകർന്നു തരിക? അതോ ഇപ്പൊ അകത്ത് കിടക്കുന്നില്ലേ, അമ്മ പകർന്നു തരും. ഡോക്ടർ എന്ത് പറഞ്ഞു? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നോടൊന്നും പറയത്തില്ല, ഡോക്ടർ അദ്ദേഹത്തോടെ പറയും. അവരൊരുമിച്ച് പഠിച്ചവരാ. ഉണ്ണി വേണമെങ്കിൽ വിശാലായിട്ടൊന്ന് ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. വേണ്ട, മീര വെക്കോ. ഡോണ്ട് വറി. വേണ്ട, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ചേട്ടാ ഒരു ബീഡി തന്നെ, ഇതുവരെ വലിച്ചു നോക്കിയിട്ടില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഈ കൊട്ടയിലോട്ട് വാരി വെക്ക. അമ്മാവൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉരുകുന്ന എന്തിനാ? വലിയ കാര്യങ്ങളാരും അയ്യോടി, അമ്മാവൻ എന്തോ ഈ കാണിക്കുന്നേ. അമ്മാവൻ എത്ര നാളായി ചട്ടുകം പിടിച്ചിട്ട്, എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ വയ്യ. നീ ഉണ്ടോ? ഞാൻ ഇളക്കാം. നീ പോയി നിന്റെ ജോലി നോക്ക്. എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ? എനിക്കിവിടെ വെറുതെ ഇരിക്കാൻ വയ്യ. കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്ന എരിശേരിയെ പോലെ ഞാൻ ഇന്ന് നാല് കാല നടന്നേ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കാതെ ആ ചട്ടു ഇങ്ങോട്ട് കൊണ്ടുപോ ആശുപത്രിയിലോട്ട്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനല്ലോ പ്രസവിക്കുന്നത്. അയ്യോ, എന്നാലും ഇത് കടിഞ്ഞു പേര് പോലെ തന്നെ എന്റെ അമ്മാവാ. രണ്ടും രണ്ട് പാത്രം ആണെന്നുള്ള മരം തീ തിന്നേ പറ്റൂ. ഈ ആശുപത്രി മരുന്നും മന്ത്രവും ഒന്നും ഇല്ല, രണ്ടാങ്കുഞ്ഞുങ്ങളെ പെറ്റ വയറാ. ഇത് പപ്പടം പൊള്ളുന്ന പോലെ അങ്ങ് നടന്നോളും. ദേവികമ്മയുടെ ആളല്ലേ? അതെ. കുട്ടി പെൺകുഞ്ഞ, സമയം 3:35. അമ്മ ബോധം വീണിട്ടില്ല. ഹലോ ഉണ്ണിയാ, ഒരു നല്ല ന്യൂസ് എന്നതിന് താങ്ക്സ്.
വേണ്ട, ഉണ്ണി അവിടെ തന്നെ നിന്നാ മതി. അച്ഛനെയും പുഞ്ചിരി ചേച്ചിയും മേരിശേരിയും കൂട്ടി ഞാൻ ഇവിടെ എത്തിക്കോളാം. വേണ്ട ഉണ്ണി. പറയൂ ഉണ്ണി, എന്താ സംഗതി? പറയാൻ പറഞ്ഞു തൊലയ്ക്ക്. രാമകുഞ്ഞെ, ദയവായി ചേച്ചി എന്തിയേ? കുഞ്ഞിനെ വാങ്ങിച്ചു അമ്മ പോയി. അയ്യോ സാന്ധ്യ സൗവർണ കാന്തി നീരാടുമീയാഴി കാന്തനായി ദീന പാന്തനാം സൂര്യനും താണുവോ കണ്ണീർവാത്തുതീർക്കും മണ്ണിനി സ്നേഹതാപം മഞ്ഞിൽ കണ്ണു ചിമ്മും മന്ദാരങ്ങളായി ഇരുളിൻ ഗുഹാമുഖത്തിൽ ഇനിയും പ്രഭാതമെത്തും ജനിയോ മൃതിയോ നേടുന്നാരൊടുവിൽ യാത്രയോതുന്ന വാക്കൊരേ തേങ്ങലായി മാഞ്ഞുവോ താഴ്ത്തിടും ദീപനാളമായി നേർത്തുവിൻ തിങ്കളും കാറ്റോ തൊട്ടിലാട്ടും പാട്ടോ സ്നേഹലോലം ഓമൽ തിങ്കളിന്നായി പാടും പക്ഷിയേതോ നിറയും നിലാക്കുടം പോ മളരും കുറുന്നു പൂവേ ജനിയോ മൃതിയോ നേടും നിനിയൊടുവി ചന്ദ്രനെ പിടിച്ചു തരാം. ഇങ്കായി കഴിച്ചേ, ഇങ്കായി കഴിച്ചേ. പാലും ഇങ്കായും കൊടുത്ത് നീ അതിനെ കൊല്ലും. ഈ സമയത്ത് ഇയാൾ ഇത് എവിടുന്ന് വരുന്നു? വരണോന്ന് തോന്നി. കരയല്ല കര, ഏതാണ്ട് അസ്കഥയുണ്ട്. കരച്ചിൽ കേട്ടാൽ അറിയാം. കരയല്ല കരയല്ല. അച്ഛൻ എന്തേടാ? ആലപ്പുറത്തെ ശാന്തയുടെ കല്യാണമാ നാളെ. കുഞ്ഞിന്റെ കാര്യം നോക്കി ഇവിടെ ഇരിക്കാനുള്ളതിന് പകരം നീ ഒന്ന് പറ, ഇതൊന്ന് നിർത്താൻ. വയറുവേദന എടുത്തിട്ടാ പാവം. രണ്ടു മൂന്ന് ദിവസത്തേക്ക് പാലൊന്നും കൊടുക്കണ്ട. വല്ല കരിക്കും വെള്ളമോ ഗ്രേപ്പ് വാട്ടറോ, അതും കൂടുതൽ കൊടുക്കരുത്. ഒരു 2 ടീസ്പൂൺ വീതം. പിന്നെ അത് ഇടക്കിടക്ക് മുടങ്ങാതെ കൊടുക്കണം. ഇപ്പോഴീ വയറുവേദന കരച്ചിൽ നിർത്താൻ എന്താ വേണ്ടത്? അത് കമിഴ്ത്തി കിടത്തി പുറത്ത് തട്ടി കൊടുത്താൽ മതി. നീ തന്നെ ഉറക്കിക്കോ, നിനക്കേ പറ്റൂ. ഇങ്ങയുടെ സ്ഥാനത്താണെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുവരാം. അറിയോ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ. വേണ്ട, ഞാനെന്തിനാ വെറുതെ സെന്റിമെന്റിലാണ്.
വല്ലപ്പോഴും വരാം, ഒന്ന് കാണാം. വേണ്ട 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 വേണ്ട. ശവമടക്കനും സഞ്ജയനത്തിനും ഒന്ന് മുഖം കാണിച്ചതല്ലാതെ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ ഞാനെന്തിനു പോണം? വൈഷുഡായി കാണേണ്ടവർ ഇടയ്ക്കിടയ്ക്ക് പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ദാറ്റ്സ് ഇനഫ്, ഇനഫ് ആൻഡ് മോർ. നിമ്മി, നമ്മുടെ ആറ്റിറ്റ്യൂഡും മൂഡും പിന്നെ ജീവിതം തന്നെ പ്രകാശമുള്ളതാക്കാൻ ആരുടെ ആയാലും ഒരു കുഞ്ഞിനെ കൊണ്ട് സാധിക്കും. ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിൽ നാളെ തന്നെ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ വീട് മുഴുവൻ ഒരു ദിവസത്തേക്കെങ്കിലും ആ കുഞ്ഞിന്റെ കരച്ചിൽ കൊണ്ട് നിറയട്ടെ. എന്നാ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയേക്കാം. പിന്നെ എന്റെ ശല്യം ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഓക്കെ. വേണ്ട വേണ്ട, കരയല്ലേ എന്റെ മോളല്ലേ, കരയല്ലേ. ഓ, ഞാൻ ആവുന്ന പണി 18 നോക്കി, രക്ഷയില്ല. ഇവളൊരു പിടിവാശിക്കാരിയാ, എപ്പൊ തുടങ്ങിയ കരച്ചില്ലാന്നറിയാം. എന്റെ ഉണ്ണിക്കുട്ട, അതിനിങ്ങട്ട് താ, ഞാൻ അതിന്റെ കരച്ചിൽ നിർത്തി തരാം. എരിശേരി കൊടുക്കും. എലിശേരി അല്ല, പാല് കൊടുക്കും. പാല്? ആ പാല് എനിക്ക് വേണം. ചേച്ചി, ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ, ഞാൻ എരിശേരി കിട്ടുന്ന കടുവറക്കട്ടെ. ഇവിടെ ഇച്ചിരി ഇല്ലാത്ത ഈ കുഞ്ഞിന് ആരെങ്കിലും തേങ്ങാപ്പാൽ കൊടുക്കണോ? എന്റെ ഉണ്ണി പാലിന്റെ നിറക്കം ഒന്നല്ലേ, കുഞ്ഞത് മുലപ്പാലും. ഈശ്വരപിള്ള മകൻ ഉണ്ണികൃഷ്ണപിള്ളക്ക് വാറണ്ട് ഉണ്ട്. ഇവിടെ ഒരു തെറിച്ച പെണ്ണിനെ വല്ല വിധേനെ മെരുക്കാൻ നോക്കുമ്പോഴാ വാറണ്ടും കൊണ്ട് ഒരാളുടെ എഴുന്നള്ളത്ത് ഒരൊറ്റ അടി ഞാൻ വെച്ചേരും. അടിച്ചോ, ഞാൻ വന്ന് കൊണ്ടോളാം. വായ അങ്ങനെ അങ്ങോട്ട് തുറക്കാതെ ഈച്ച കയറിപ്പോ. എനിക്ക് ഇപ്പഴാ ഉറപ്പായത് വായ നോക്കിയാണെന്ന്. വാ ഗുഹ പോലെ തുറന്ന് കൊച്ചിനെ പേടിപ്പിക്കാതെ എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. ഇങ്ങതാ വാ. വാ 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 വാ. എന്തിനായാലും നേരത്തെ കാലത്തെ ഒരു പരിശീലനം കിട്ടുന്നതല്ല, കൊടുത്ത് പഠിക്കേ. അതിനെ എനിക്ക് പരിശീലനം ഒന്നും വേണ്ട, ഞാൻ സന്യസിക്കാനാ പോണേ. ആയിക്കോട്ടെ, എന്നാലും പ്രസവിക്കാലോ. ഈ ഉണ്ണിക്ക് വേറെ ഒന്നും പറയാനില്ലേ? ശരിയുണ്ട്, ഇങ്ങനെ ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാ നോക്കിയാലും ഒരു പ്രസവക്കാരും പറിച്ചില്ല. അനിയത്തിയുടെ അടുത്തുനിന്ന് മാറാതെ മറ്റുള്ളവരോട് ഇങ്ങനെ വേണ്ടാതീനും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനാ ഭാവം. പിന്നെന്താ ഇപ്പൊ വേണ്ടേ? കയ്യോടെ അറസ്റ്റ് ചെയ്തോണ്ട് ചെല്ലാനാ സമൻസ്. കുഞ്ഞിന്റെ വരവോടെ ഉണ്ണി എല്ലാം മറന്ന മട്ട. ഉണ്ണിക്ക് കമ്പനിയുടെ ഒരു ജോലിയുണ്ട് അറിയോ, അങ്ങോട്ടൊന്ന് കേറിയിട്ട് ഇപ്പൊ എത്ര കാലായി. അതിപ്പോ ഇവളെ ആരെ ഏൽപ്പിച്ചിട്ടാ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയാൻ പറ്റിയ? ഓരോന്നും കണക്കുകൂട്ടി മുമ്പോട്ട് പോകുന്ന പ്രകൃത അച്ഛൻറേത്. ഇപ്പൊ തന്നെ ഉണ്ണിയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ ഒരു പന്തിയോടുള്ള പോലെ. പക്ഷെ ഉണ്ണി വിചാരിച്ച അതൊക്കെ പാച്ചപ്പ് ആക്കാവുന്നേ ഉള്ളൂ. അതിന് പറ്റിയ സന്ദർഭം ഇത്. ഡൽഹി പോണം, ബിസിനസ് എക്സിക്യൂട്ടീവ്സിന്റെ ഒരു കോൺഫിഡൻഷ്യൽ മീറ്റിംഗ്. യു വിൽ ഹാവ് ടു ബി ദേർ. നോ, എനിക്ക് പറ്റില്ല. ഉണ്ണി പ്ലീസ് മീര, ഇറ്റ്സ് ഇംപോസിബിൾ. അച്ഛന് വേണ്ടിയോ കമ്പനിക്ക് വേണ്ടിയോ അല്ല, നമുക്ക് വേണ്ടി. ഉണ്ണി എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അച്ഛനെ വെറുപ്പിച്ചാൽ ഈ ഇൻഹ്യൂമൻലി അഡമന്റ്. പക്ഷേ മീര, ഈ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും? ചേട്ടന്റെയും ചേട്ടത്തിയുടെ അടുക്കൽ നിർബന്ധിച്ച അവര് കേൾക്കാണ്ടിരിക്കില്ല. അപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ ഒഴിവാക്കണം. മീരയ്ക്ക് ഇവളൊരു പ്രശ്ന അല്ലേ, ഒരു തലവേദന. അയ്യോ,
ഞാൻ അതല്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓളെ നേരത്തെ സ്റ്റോപ്പ്, അല്ലെങ്കിൽ എന്നെ കാർ കയറ്റി കൊല്ലടാ. ദുർഭരണം നടത്തിയ സാർ സി പി രാമസ്വാമിയുടെ മൂക്ക് വെട്ടിയത് പോലെ ഈ സി പിയുടെ മൂക്ക് മാത്രല്ല ഞാൻ വെട്ടുക, തലയും ഞാൻ വെട്ടും. അപ്പൊ നീ വിചാരിക്കും ഞാൻ നക്സലൈറ്റ് ആണെന്ന്. ഞാൻ നക്സലൈറ്റ് അല്ലടാ. അപ്പൊ പിന്നെ ഞാൻ ആരാ പറയടാ? ഞാൻ ആരാന്ന്? ഇവൻ ഏതാ? ഉണ്ണി സാറിന്റെ പാർട്ടിയാ. ഉണ്ണി എന്ന് പറഞ്ഞ ആരാ? ആരാന്ന നിന്റെ വിചാരം? ഉണ്ണി എന്ന് വെച്ച ഒരു പ്രസ്ഥാന. ഉണ്ണികൃഷ്ണനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കിളിയാണെന്ന് നീ ഇപ്പൊ ഓർത്തോ? തീയെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അടുപ്പില് ഊതി ഊതി ഇങ്ങനെ തീയിൽ കുരുത്ത് വളർന്നവരാ മോനെ ഞങ്ങള്. ആദ്യം നിന്റെ ഈ ചുവന്ന തുക്കട കാറ് കത്തിക്കും, പിന്നെ ഞാൻ നിന്റെ കമ്പനി കത്തിക്കും, സോറി പിന്നെ നിന്നെ കത്തിക്കും. അതീന്ന് ഒരു പിടി ചാരം ഈ വലത് കൈയോണ്ട് വാരിയെടുത്ത് ഭാരതപ്പുഴയെ കൊണ്ടൊഴുക്കും. എന്നിട്ട് ആ ചാരം ഭാരതപ്പുഴയുടെ ഓളങ്ങളിൽ കുറച്ചു നേരം ഇങ്ങനെ ചങ്കേച്ച ചങ്കേച്ച അങ്ങനെ തത്തി കളിക്കുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണടാ. പറയാൻ മാറി നിക്കണ, മാറി നിന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? നത്തുനൂറ എന്ത് നീ ചെയ്യാത്? നീ പോട കഷണ്ടി കഴിവേരുടെ കുഞ്ഞുമോനെ. എടാ പുല്ല, എന്നെ പിടിച്ചു വിട്ടതല്ല, ഞാൻ റിസൈൻ ചെയ്ത്, അറിയോ? സാർ ഈ വിവരദോഷോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സാർ ഇവൻ വീട്ടിൽ മാഷേ, എനിക്ക് ഇയാളോട് നാല് വർത്താനം പറയാം. എനിക്ക് എന്താ പറയാണെന്ന് വെച്ചാ പറ. എന്തായാലും ഇയാളുടെ ജോലി പോയോ? ആ വിഷമം കൊണ്ടാ ഞാൻ മൂക്കറ്റം കുടിച്ചത്. അല്ലാതെ സാധാരണ കുടിയന്മാര് കുടിക്കുന്നത് പോലെ കുടിക്കാൻ വേണ്ടി ദുഃഖം ഉണ്ടാക്കിയതല്ല. എന്താ മാഷേ? അപ്പൊ ഞാൻ കുറ്റക്കാരനല്ലോ. കാണിച്ചു, കാണിച്ചെങ്കിൽ കണക്കായി പോയി. എന്റെ മാഷെ വെള്ളമടിച്ച് ബോധമില്ലാതെ ഒരുത്തൻ തെമ്മാടിത്തരം കാണിച്ചു എന്നിരിക്കട്ടെ, മാഷ എന്ത് ചെയ്യും? കരണക്കുറ്റി നോക്കി രണ്ട് പൊട്ടിക്കും അല്ലേ? അയാള് കാറിൽ നിന്ന് ഇറങ്ങി അവിടെ അത് ചെയ്തിരുന്നെങ്കിൽ ഈ സംഗതി അവിടെ വെച്ച് തീരില്ലേ? അതിന് ഇവൻ ഇവിടെ കിടന്ന് കൊല വിളിച്ചിട്ടും കൊമ്പ് വിളിച്ചിട്ടും എന്താ കാര്യം? ഉത്തരം മുട്ടുമ്പ കൊഞ്ഞെന്നെ കാണിക്കല്ലേ വേണ്ടത്? വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്താ എന്താ മിണ്ടാത്തെ? എന്താ മിണ്ടാത്തെ എന്ന് മാഷെ പറഞ്ഞു കൊടുക്ക്. മിണ്ടിപ്പോരുത്. നീ മനസ്സിലായി? ഇപ്പൊ എനിക്ക് മാഷ മനസ്സിലായിട്ടോ? എടോ എടപ്പാ, ഞാൻ പോവാ. വന്ന് ഊണ് വെച്ചിട്ട് വിളിച്ചോണ്ട് വരണതാ. ആരും ഒരു അയാൾ എന്നെ പറ്റി ഇപ്പൊ എന്താ വിചാരിക്ക? അറിയോ, പൂറഞ്ചേട്ടൻ നന്നായിരുന്നാലും ചിലതൊക്കെ റബിഷായിരിക്കും. വായിച്ചു തുടങ്ങുമ്പോ തന്നെ അറിയാം ചവറ്റുകുട്ടയിലേക്കുള്ളതാണോ അല്ലയോന്ന്. മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെ. കൂലിക്ക് ആളെ വിട്ട് തെറി വിളിപ്പിക്കുന്നവൻ കുടുംബക്കാരനായിരിക്കും. നോ നേവർ, ദാറ്റ് ഇസ് റബിഷ്. പാരമ്പര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും അത്ര നിസ്സാര കാര്യങ്ങളല്ല. വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദം. ഉണ്ണി എന്തെങ്കിലും? ഏയ്, ഉണ്ണിയല്ല, ആരായാലും. ഞാൻ പൊതുവേ പറഞ്ഞെന്നേ ഉള്ളൂ. കോടതി നിന്ന് നോട്ടീസ് വന്നു. അടുത്ത മാസം 14-ാം തീയതി വീട് മരമത്തിയ പുതിയ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. വരരെ, വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴിയാ? ഈ വാശിയും വൈരാഗ്യം ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നേരെ അങ്ങോട്ട് എന്ന് കാര്യം പറയാം. ആരോടാ? മൂത്ത മോനോട്. അല്ല ആരോടാ? ആ ഒരു ബുദ്ധിപൂർവ്വം അല്ലയോ ശ്രീധരൻ ഒന്നും പറഞ്ഞ് കാറ് തന്നത്? ആ വേലയൊക്കെ മനസ്സിൽ വെച്ചേക്കാൻ പറ. എന്താടാ കോമ്പസിഷൻ? ആ വെച്ചിട്ട് പോ. അവനെ ഡോക്ടറാക്കാൻ വേണ്ടി നമ്മൾ കുറെ മുടക്കതില്ലയോ? വഴിയിലിറങ്ങി തെണ്ടിയാലും ശരി, അവന്റെ ഒരു ചില്ലി കാശും എനിക്ക് വേണ്ട. പിന്നുള്ളത് ഉണ്ണികൃഷ്ണ. അവനാണെ ഉള്ള ജോലിയും കളഞ്ഞിട്ട് മെഴുങ്ങസ്യാന്ന് പറഞ്ഞ് കുത്തിയിരിക്കുക. അവൻ വിചാരിച്ച എന്തോ മല പറിക്കാനാ. ജോലിയും തൊഴിലും ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോ എന്തേലും നടക്കണെങ്കിൽ അവൻ അവന് വഴി. അത് തന്നെ അടുത്ത വഴി. സി പി ക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ, മകൾക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്യും? ഈശ്വരപിള്ള ചേട്ടൻ ധൈര്യമായി പോയി അങ്ങോട്ട് സംസാരിക്കുക. ജപ്തി പ്രശ്നം നമുക്ക് പുല്ലുപോലെ പരിഹരിക്കാം. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണനോട് വാക്ക് ചോദിക്കണ്ട. അവനോട് ചോദിക്കാൻ പറയൊന്നും വേണ്ട. ആദ്യം കാര്യം നടത്തുക, പിന്നെ കല്യാണം.
ഞാൻ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവനൊന്നുമല്ല. ഉണ്ണിയെ പോലെ തന്നെ സ്വയം പൊക്കി പറയൊന്നുമല്ല. കുറച്ച് സ്മാർട്ടായിരുന്നു ഞാനും, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും. അതിന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ഈ നിലയിലെത്തിയതിൽ ഞാൻ അഹങ്കാരം പറയുകയല്ല, റിയലി ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന് വെച്ച് പഴയ എന്നെ ഞാൻ മറക്കില്ല. ഐ മീൻ ചേട്ടനെയും ഉണ്ണിയെയും ഒക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആരുടെ മുമ്പിലും ഇന്നേ വരെ കൈ നീട്ടിട്ടില്ല. കടപ്പാടം പോകുന്ന കാര്യമായോണ്ടാ ഉണ്ണി അറിഞ്ഞ അവൻ ആത്മഹത്യ ചെയ്യും. എന്നെ കാഭിമാനി അവനെ. അതുകൊണ്ട് ഇത് സ്ത്രീ തന്നെയായിട്ട് കരുതണ്ട, കടമാണെന്ന് വിചാരിച്ചാ മതി. ഞാനിത് തിരിച്ചു തരും. ഇത് സ്ത്രീധനമല്ല, കടവല്ല, എന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന് ഞാൻ നൽകുന്ന ഒരു സഹായമാണ്. എന്നെ വെറുക്കുന്നെങ്കിൽ മാത്രമേ തിരിച്ചു തരാവുള്ളൂ. ഞാനീ ചെയ്തത് തെറ്റാണ്, പക്ഷെ ഇതിന്റെ പേരിൽ ഒരിക്കലും എന്റെ മോൻ വേദനിക്കാനിടയാകരുത്. ഇന്ന് ഏതാണ്ട് ഒരു കോളത്തെ മട്ടുണ്ടല്ലോ. നീ ഐസ് ക്യൂബ്സ് ഇട്. ഓർക്കാപ്പുറത്തൊരു ബിസിനസ്, ലക്ക് നല്ലാതെ എന്ത് പറയാനാ. 100,000 രൂപയ്ക്ക് ബിസിനസ് ഉറപ്പിച്ചു, ചെക്കും കൊടുത്തു. ഫോർ യുവർ ഹെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി. 10 ലക്ഷം ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നു, എന്നാലും ലാഭ. റിയലി ഐ ആം പ്രൗഡ് ഓഫ് യു. യു ആർ വെരി വെരി ലക്കി. തുടങ്ങിയപ്പോ തന്നെ നല്ല പൂസായ മട്ടുണ്ടല്ലോ. യു ആർ റൈറ്റ്, ഞാൻ ഇന്ന് നല്ല ഫോമില. എന്നോട് 1 ലക്ഷം രൂപ ചോദിച്ചു, നിന്നെ ഓർത്ത് കണ്ണുമടച്ച് ഞാൻ കൊടുത്തു. നിനക്ക് വേണ്ടി എന്റെ ജീവൻ ചോദിച്ചാലും ഞാൻ കൊടുക്കും. അച്ഛാ, അച്ഛാ, ₹1 ലക്ഷം ബാക്കി വല്ല ഉണ്ടെങ്കിൽ താ, വിഷം വാങ്ങിച്ചു തരട്ടെ. നാണവും മാനവും ലെവലേഷൻ ഉള്ള ഒരുത്തനും ഈ നാറിയ പണി കാണിക്കത്തില്ല. മകന്റെ പേര് പറഞ്ഞ് വിലവേശി ശ്രീധരൻ വാങ്ങിക്കാൻ പോയിരിക്കുന്നു. പോക്കില്ലാത്തവൻ പോയി തെണ്ടണം, അതിനൊരു അന്തസ്സുണ്ട്. വീടും പറമ്പും നഷ്ടപ്പെട്ട അഭിമാനമുള്ളവൻ തെരുവിലോ കടത്തുന്നതിലോ പോയി കിടക്കണം. എന്നോട് ചോദിക്കാൻ, CPയോട് പോയി കാശ് ചോദിക്കാൻ അച്ഛൻ എന്താ അവകാശമുള്ളത്? എന്തുറപ്പുമ്പോൾ അച്ഛൻ കാശ് ചോദിച്ച്? എനിക്ക് അയാളുടെ മോളെ കെട്ട മനസ്സില്ല. എനിക്ക് വരും അച്ഛൻ പോയി വേണ്ട പറഞ്ഞാൽ കൂടിപ്പോവും, പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ. ഇനി കാശ് ആവശ്യം വന്ന് അകത്ത് കിടക്കുന്ന കുഞ്ഞിന് അച്ഛൻ വിൽക്കും. അച്ഛൻ മനസ്സാക്ഷി ഇല്ലാത്തവരാ. അമ്മ ചത്തതിൽ അച്ഛന് നാണം കെട്ടൊരു പങ്കുണ്ട് അറിയോ? സഹിക്കാം വയ്യ. എന്നിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ഈ പറയുന്നത്. അച്ഛൻ എന്റെ മുമ്പ് ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തികട്ടി തികട്ടി വേണ്ട, ഞാനിവിടെ എന്നാ ശരിയാവില്ല. പരിഭവിച്ചിട്ടോ അല്ല ഇവിടെ നിൽക്കാൻ വയ്യ. മനഃശാന്തി കിട്ടാൻ എവിടെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയട്ടെ. ദൈവിയെ തന്നെ അന്വേഷിക്കരുത്, എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. എന്റെ മോൾക്ക് നിച്ചേട്ടം മാത്രമല്ല അച്ഛൻ കൂടെ. എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് നന്മ വരാൻ ഞാൻ പ്രാർത്ഥിക്കും. എവിടെ ആയാലും ജീവനോടെ ഉണ്ടല്ലോ ഒന്ന് സമാധാനിക്കും. എന്നെങ്കിലും മനസ്സ് മാറുമ്പോൾ കുഞ്ഞിനെ കാണാനെങ്കിലും തിരിച്ചു വരും. വരൂട. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അച്ഛനെന്നെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എല്ലാം കേട്ടു നിന്നു. എനിക്ക് അച്ഛനെ കാണണം, മാപ്പ് ചോദിക്കണം, അതുകൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു.
ഇനി പത്രത്തിലൊക്കെ പരസ്യം ചെയ്ത് അതുകൊണ്ടൊട്ട് ഫലമുണ്ടാവില്ല. പോരെങ്കിൽ പരിഹസിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു അവസരം കൊടുക്കുക എന്നല്ലാതെ വേണ്ടടാ. നമുക്ക് അങ്ങോട്ട് സഹിക്കാം, സഹിച്ചല്ലേ പറ്റൂ. അച്ഛനല്ല ചേട്ടൻ, അച്ഛനല്ല ചേട്ടൻ, ചേട്ടൻ ചേട്ടൻ, അച്ഛനല്ല ചേട്ടൻ, ചേട്ടൻ. കുഞ്ഞിന്റെ കാര്യം തലേ വന്ന് പെട്ടതുപോലെ തന്നെയാ ഇക്കാര്യം. ഏഴെട്ട് കല്യാണങ്ങൾക്കുള്ള സദ്യ ഏറ്റിട്ടാ ഈശ്വരപിള്ള ചേട്ടൻ പൊടിയും തട്ടിങ്ങ് പോയത്. അപ്പോ ഞങ്ങൾ തമ്മിലുള്ള ഇരുപോശം വെച്ചിട്ട് എല്ലാരും എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന്. അപ്പൊ ഉണ്ണി തന്നെ ചേട്ടച്ച തന്നെ പറ, എന്താ വേണ്ടേ? എന്താ വേണ്ടെന്ന് വെച്ചാ എരിശേരിയുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. അയാളെ ഏർപ്പെടുത്തിയാ ശരിയാവില്ല, മുഴുവൻ പുളിശ്ശേരി കളയും. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ചാരായ ഒഴിച്ച് കടുവർക്കുന്ന അയാള്. എന്റെ പൊന്നു വാര്യർ സാറേ, ഈ ചേട്ടച്ചനോട് ഒന്ന് പറ ഈശ്വരപിള്ള ചേട്ടൻ അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള കല്യാണ സദ്യ ഒക്കെ നടത്തി കൊടുക്കാൻ. ദേ ഈ വർമ്മ സാറിന്റെ മുകളിലെ കല്യാണം മറ്റന്നാൾ. അത് തന്നെയാ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ ആയിട്ട് ഉണ്ണിക്ക് എങ്ങനെയല്ലേ നായി വരും, ഇയാൾക്ക് അങ്ങോട്ടൊരു ഒരു ധൈര്യം വരുന്നില്ല. വർമ്മ സാറ് പേടിക്കണ്ട, ഈശ്വരപിള്ള ചേട്ടന്റെ സ്ഥാനത്ത് ഉണ്ണിയച്ചൻ ഉണ്ടാവും, ചേട്ടച്ചൻ ഉണ്ടാവും, ബാക്കി കാര്യം ഞാനേറ്റു. എന്നെ കൂടെ പോകരുത്, പോകഞ്ഞാലും നമ്മൾ നാറത്തില്ല. അതിൽ എനിക്ക് ധൈര്യമുണ്ട്, വർമ്മ സാറ് പോയിക്കോ. ഈശ്വരപിള്ള ചേട്ടൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ബേജാറാവണ്ട, ഈ ചേട്ടച്ചൻ ഈശ്വരപിള്ള ചേട്ടൻ തന്നെയാ. അതെ അത് തന്നെയാ കൈപുണ്യം, മക്കളായാൽ ഇങ്ങനെ തന്തയ്ക്ക് പറക്കണം എന്ന് പറയുന്ന അതുകൊണ്ടാ. വരട്ടെ പിന്നെ ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ മോളെ? ഉണ്ണി, ഉണ്ണി, ഞാൻ വിളിച്ചോന്ന് ഉണ്ണി കേട്ടില്ലേ? എനിക്ക് പഴയ പോലെ മീരെ ഫേസ് ചെയ്യാൻ വയ്യ. എത്ര നാളായി ഒന്ന് കണ്ടിട്ട്, ഫേസ് ചെയ്യാനാ ഞാൻ വന്നത്. നമുക്കിടയിൽ ഇപ്പോൾ ഒരുപാട് ബാധ്യതകളുണ്ട് മീര. ഈ കുഞ്ഞ്, 100,000 രൂപ, പിന്നെ ഞാനിപ്പോൾ ഒരു അടുപ്പി തീ കൂട്ടാൻ പോവാ. എവിടെയാ, എന്റെ മനസ്സിലാണോ? മോക്ക് പേരിട്ടോ? ഇല്ല, ഞാനൊരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് പഴയ നാടൻ പേരാ ഇഷ്ടം. എനിക്കറിയാം. എന്നാ പറ? മീരാന്നോ? മീനാക്ഷി. മീനാക്ഷി, മീനാക്ഷി കൊള്ളാം, എനിക്കിഷ്ടായി. നമ്മുടെ മോക്കിടാനിരുന്ന പേരാ മീനാക്ഷി. ഇതാരാ നോക്കി? ഉണ്ണിയുടെ കയ്യിലെ കുഞ്ഞിനെ കാണുമ്പോ എനിക്ക് അസൂയ തോന്നുന്നു. കുറച്ചു കഴിയുമ്പോ അതിന് ദേഷ്യം. ഉണ്ണി എന്തേ പറയുന്നേ? മീരപ്പയ്ക്കോ? ഉണ്ണി ഞാൻ വേറൊന്നും വേറൊന്നും ഉദ്ദേശിച്ചല്ല. ഇനി എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞത് അത്ര കാര്യമാക്കുകയും വേണ്ട. ഉണ്ണി അച്ഛനെ ഒന്ന് കാണണം. എന്തിനാ? 100,000 അല്ല ഉണ്ണി, 1 ആയുസ്സാ വലുത്. കാണോ? കാണാം. ചില ഊരാക്കുടുക്കുകളിൽപ്പെട്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. നമ്മൾ വിചാരിച്ചാൽ ചില കുരുക്കുകളൊക്കെ അഴിക്കാൻ കഴിയും. ഇന്നലെ തന്റെ ചേട്ടനും ഒരു വാര്യരും കൂടെ എന്നെ കാണാൻ വന്നിരുന്നു. എന്തിനാണെന്ന് തനിക്ക് ഊഹിക്കാമല്ലോ. അവരോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ആലോചിക്കാമെന്ന് പറഞ്ഞു.
ഞാനറിയാതെയാണ് സാർ. അതെനിക്ക് മനസ്സിലായി. അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു കല്യാണത്തെ പറ്റി പെട്ടെന്ന് ആലോചിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല സാർ ഞാൻ. എനിക്കറിയാം. പക്ഷേ ഞാനും ഉണ്ണിയും വിചാരിച്ചാൽ നമുക്ക് മീരയെ രക്ഷിക്കാം. അച്ഛൻ വന്ന് ചോദിച്ചപ്പോ 100,000 രൂപ ഞാൻ കൊടുത്തത് സ്ത്രീധനമായിട്ടല്ല, ഉണ്ണിയോടുള്ള സോഫ്റ്റ് കോർണർ കൊണ്ട് എനിക്കാവുന്ന ഒരു സഹായം ചെയ്തു. ദാറ്റ്സ് ഓൾ. എന്ന് വെച്ച് അതൊരു കടമായിട്ടോ ബാധ്യതയായിട്ടോ കരുതേണ്ടതില്ല. ഇനിയും തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും തരാം. തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ മീരയുടെ കാര്യം വരുമ്പോ ഞാൻ സ്വാർത്ഥന, സെൽഫിഷ് ലൈക്ക് എനിത്തിങ്. ഉണ്ണിയിൽ നിന്ന് ഉണ്ണി തന്നെ അവളെ പിന്തിരിപ്പിക്കണം. നിങ്ങൾക്കിടയിൽ നിങ്ങളുടേതല്ലാത്ത ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് പ്രോബ്ലമാണ് ഉണ്ണി. യു കാൻ ഡിനൈ ഇറ്റ്. യു കാൻ എസ്കേപ്പ് ഫ്രം ഇറ്റ്. അവൾ കരയുന്നു. അവൾക്ക് ഉണ്ണിയെ വേണം. മീരയ്ക്ക് മറ്റൊരാളെ കിട്ടും. പക്ഷേ അതിനുണ്ണി തന്നെ വിചാരിക്കും. ഞാൻ അവളെ എടുക്കട്ടെ. ഉണ്ണി, ഇതാ രക്തബന്ധം എന്ന് പറയുന്നത്. പറിച്ചറിയാൻ പറ്റില്ല. അനുജത്തിയോട് നിനക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഞാനൊരു അച്ഛനാണ്. എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്ക്. എന്റെ നെഞ്ചെടുപ്പ് നിനക്ക് മനസ്സിലാവും. യാചിക്കണമെങ്കിൽ യാചിക്കാം. മീര എനിക്ക് വിട്ടുതരണം. എനിക്ക് ഇങ്ങനോട് കൂടുതലൊന്നും പറയാനില്ല. പെണ്ണാലോചിക്കാൻ നടക്കുന്ന ബ്രോക്കർ പണിയാണല്ലോ, അത് സ്വന്തം അളിയന്മാർക്ക് വേണ്ടി ചെയ്താൽ മതി. അതിനുവേണ്ടി ഇപ്പൊ കാലം പണിയാ മതി. അല്ലാതെ എന്നെ വെറുതെ നന്നാക്കാൻ വേണ്ടി കച്ചേരി നടത്തണ്ട. എടാ പുല്ലേ, ഇതിപ്പൊ നിന്നെ ഓർത്തിട്ട് മാത്രമല്ല, ആ കുഞ്ഞിനോട് വേണ്ടിട്ടാ നടക്കുന്ന. നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ റിസ്ക് എടുത്തത്. ഓരോരുത്തരും നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണല്ലോ. ആ ഇഷ്ടമാണ്, പക്ഷെ കെട്ടാൻ മനസ്സില്ലെങ്കിലോ? അനിയനെ അനിയത്തിയെ സ്നേഹിക്കുന്ന ഒരു കുടുംബ സ്നേഹി കൂടുതൽ സ്നേഹിക്കല്ലേ പെണ്ണുമ്പിള്ള എടുത്തിട്ട് ചവിട്ടും. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നതാണ് നല്ലത്. രാമേഷ്, ഇപ്പൊ അച്ഛൻ വാങ്ങിച്ച 100,000 രൂപ തിരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നീ ആ പെണ്ണിനെ കെട്ടണം, അതാ അതിന്റെ ന്യായം. അല്ലാതെ കൊമ്പയിലെ അഭിമാനവും പൊക്കി പിടിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതേ ശരിക്കും പറഞ്ഞ പോക്കറ തരവാ. ഒന്ന് തന്നെ സ്വന്തം ചേട്ടനാ വായി തോന്നുന്നു വിളിച്ചു പറയുന്നത്, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. തനി കുഞ്ഞിനെ ഇവിടെ കൊണ്ടുപോയി വളർത്ത്. തനിക്ക് വേണ്ടി അച്ഛൻ കടക്കാരനായത്, അത് വീട്ടാ ഞാൻ കെട്ടിക്കൊള്ളാം. തനി കുഞ്ഞിനെ പിടി, കൊണ്ടുപോയി വളർത്ത്, കൊല്ലി. നീ അതിനെ കറിയിക്കാം. എന്നോട് തന്നെയുള്ള വെറുപ്പുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞു? കണ്ണി ചൊരയില്ലാതെ ഓരോന്ന് പറഞ്ഞ ആ ചേട്ടച്ചനെ വിഷമിപ്പിക്കരുത്. ആ കുഞ്ഞെന്ന് വെച്ചാ അയാൾക്ക് ജീവന. നമ്മൾ ഈ കല്യാണം ആലോചിച്ചത് തന്നെ തെറ്റ്. ഉണ്ണി എന്തിനാ അച്ഛനോട് കള്ളം പറഞ്ഞത്? കുഞ്ഞിന് നല്ല സുഖമല്ല, എനിക്ക് പോണം. പൊയ്ക്കോ. പക്ഷെ എനിക്കതറിയണം, ഉണ്ണി പറഞ്ഞ വിവാഹം കഴിക്കില്ലെന്ന്. എന്താ ഇപ്പൊ വേണ്ടത്? എനിക്കതറിയണം, പറഞ്ഞോ. പറഞ്ഞു. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ നേരിട്ട് തന്നെ പറയാം, വിവാഹം കഴിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ അച്ഛൻ എന്നെ വിലക്കെടുക്കാൻ നോക്ക. പക്ഷെ എനിക്കെന്റെയും മീനാക്ഷിയെ വലുത്. നിന്നെയല്ല ഏത് പെണ്ണെ ഞാൻ കിട്ടിയാലും എനിക്ക് ഇവളെ നഷ്ടപ്പെടും. നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എന്റെ മീനാക്ഷിയെ വെറുക്കും, ഇവളൊരു ശല്യമായി തീരും. അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ഇവളെ ചേട്ടന്റെയും ചേട്ടത്തിന്റെ അടുക്കലാക്കാൻ? ഇവൾ എന്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോ നിനക്ക് അസൂയയാണെന്ന്. അസൂയ മാത്രമല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ കുഞ്ഞിന് സുഖമല്ല. പക്ഷെ നീ നിന്റെ കാര്യം നോക്കുന്നത് അപ്പൊ കിട്ടിയാലത്തെ കഥയാ? എനിക്കത് ആലോചിക്കും കൂടി വയ്യ. ഇനി ഈ കാര്യം പറഞ്ഞ് മീര എന്നെ കാണാൻ വരരുത്. അത് നടക്കില്ല, എനിക്കത് ഇഷ്ടമല്ല. ഒടുവിൽ നിനക്ക് വേണ്ടി ഞാനത് പറഞ്ഞു, കാണാൻ വരരുതെന്ന്, വിവാഹം കഴിക്കില്ലെന്ന്. താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദമായും നൂപുരനാദം മാനസമോ ഘനശ്യാമായ വാനം
ശാഖി പാടി കുയിൽ താളമയൻ ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദമായും നൂപുരനാദം മാനസമോ ഘനശ്യാമായ ആളമയൻ ഗാനമപൂർണം തരളലയം താഴും രാഗധാര ചാന്ത് കൺമഷി പിന്നെ വളാ പിന്നെ അതിന് കാശും കയറണം ജോലി കിട്ടുമ്പോ തരാം പിന്നെ ബീഡിയുടെ വാടുണ്ടോ ഇല്ല ഞാരോണ്ട് വലിച്ചു നോക്കി അയ്യോ ഭയങ്കര കയ്പ അമ്മ അറിഞ്ഞ കൊല്ലും ചേടച്ചോട്ട് പോയിരിക്ക ബലിയിടാൻ പോയിരിക്ക അച്ഛന്റെ പിന്നെ ചേടച്ചൻ വന്നാ ഞാൻ ബീഡി വിളിച്ചാലും പറയല്ലേ ആ
പേടിച്ചു പോയോ? നീ നല്ല മെടുക്കത്തെ കുട്ടിയാണെന്ന് അറിയിച്ചതല്ലേ. സ്റ്റാറ്റർജൻ ബെല്ലിടാൻ പോയിട്ട് വന്നു. ഇല്ല, വരുമ്പോ നല്ല വിശേഷമാണെങ്കിൽ എങ്ങനെ അങ്ങോട്ട് പറയ? എന്ന് വെച്ച് പറയാണ്ടിരിക്കാൻ പറ്റൂ? ഇനി എണ്ണപ്പലഹാരം കുറത്തില്ല, ഇനിയിപ്പോ ഒരു ചടങ്ങൊക്കെ ഉണ്ടേ. എന്താ എന്താ കാര്യം? ഉണ്ട് ഉണ്ട്, മീനാക്ഷിക്ക് ഒരു വിശേഷം. എന്താ വിശേഷം? അതേ ഇന്ന് തൊള്ള തുറക്കാതെ, അതൊക്കെ പെമ്പിള്ളാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അവളെന്തേ ഇപ്പൊ കാണണ്ട? ഞാൻ വിളിച്ചു കാണിക്കാം. നടക്കുന്നു, നീ പോയി ആ കാർത്തിയാനി ചേച്ചിയെ ജഗതമ്മയൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാടാ. അവര് വന്ന് നാളെ കുറെ ഉണ്ണിക്കുഞ്ഞെ നോക്കിക്കേ, ഇന്നലത്തെ മീനാക്ഷി അല്ല ഇന്നത്തെ മീനാക്ഷി. ആളങ്ങ് മാറിപ്പോയി. എന്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ ഒരു നാണം? നോക്കണ്ട, നാല് ദിവസം ആകാശം പോലും കാണാൻ പാടില്ലെന്നാ ശാസ്ത്രം. ചേട്ടച്ചാ, ഈ മീനാക്ഷിക്ക് ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയത്? ഒലക്കേടെ മൂടൻ പിന്നാരം ചോദിക്കാൻ നടക്കുന്നു, ഒരു മരങ്ങോടൻ. എന്റെ ദൈവമേ, ഇവനെ അവൻ കാര്യം കുറച്ചെങ്കിലും അറിയട്ടെ. മീനാക്ഷി വലിയ കുട്ടിയായി, ഇനി നിന്റെ കൂടെ പഴയതുപോലെ ഓടാനും ചാടാനും നമ്മൾ വരില്ല. ഇംഗ്ലീഷിൽ ഒരു സെയിങ് ഉണ്ട്, There is blood on the moon. വലിയ കുട്ടിയാകുമ്പോ നിനക്കത് മനസ്സിലാവും. സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ലാത്തതിനാലാണ് ചന്ദ്രന് വൃത്തിക്ഷയങ്ങൾ സംഭവിക്കുന്നത്. ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായ ഭാഗം മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ. ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ഒരു ഋജുരേഖയിൽ വരുമ്പോൾ ഭൂമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭാഗം മുഴുവൻ സൂര്യനിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതിനാൽ അവിടെ പ്രകാശം വീഴുന്നില്ല. തന്മൂലം ചന്ദ്രൻ അദൃശ്യനായി തീരുന്നു. ഇങ്ങനെയാണ് കറുത്ത ഭാവം ഉണ്ടാകുന്നത്, മനസ്സിലായോ? അല്ലാതെ നീ പറഞ്ഞവരൊന്നും അല്ല. അയ്യോ, എന്റെ മനസ്സിൽ ചൂട്ട് പോലെ കത്തുക. എന്താ പറ്റിയ? നിന്റെ തന്റെ എന്ന് പറയുന്ന എന്തിനുണ്ടല്ലോ, അയാള് നമ്മളെ തെച്ച് പോയി മിലിട്ടറി. ഓ, ചത്തങ്ങി ഭേദം ഉണ്ടായിരുന്നല്ലോ. പിന്നെ എങ്ങോട്ടാ പോയത്? അയാള് നാഗാലാൻഡ് കാര്യം ഒരു പെണ്ണിന്റെ കൂടെ പൊറുക്കുക പോലും. മാങ്കൂട്ടത്തിലെ ചെറിയ അച്ഛൻ ലീവിൽ വന്നിട്ടുണ്ട്. അയാൾ വന്ന് പറഞ്ഞത് അതിനെ നോക്കണ്ടെന്ന്. അമ്മ വീട്ടിലേക്ക് പോ, ഞാൻ പഠിക്കട്ടെ. പരീക്ഷയ്ക്ക് ജയിച്ചാ എനിക്ക് മിലിട്ടറി ചേരണം. കേട്ടവനെ, നിന്റെ ഒരു മിലിട്ടറി തന്റെ കൂടെ നീയും പോടാ. എന്നിട്ട് നാഗാലാൻഡ് ഒരു ചക്രക്കണി നോക്കിയിരിക്കുന്ന ചെല്ലട അങ്ങോട്ട്. നീ ഗുണം പിടിക്കത്തില്ലടാ. എന്റെ ദൈവമേ, എനിക്ക് ആരും. ഈ നാഗാലാൻഡ് എവിടെയാ? എവിടെ ആയാലും ഒരു ദിവസം ഞാൻ അവിടെ പോവും. ചേട്ടച്ചാ പറഞ്ഞോടി, ശ്രദ്ധ മാറി എന്നടെ മൂപ്പ് കേട്ടു. ഇത്രയും ബദ്ധപ്പാടുണ്ടായിരുന്നെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഭാര്യ സാർ എന്താ പറഞ്ഞെന്നറിയോ? ഈ എണ്ണയുടെ മണം കേട്ടാ മതി മുടി താനെ വളരുന്നു. അത് എങ്ങനത്തെ മുടി? എലുമ്പ മുടിയൊന്നും അല്ല, നല്ല ഉള്ളുള്ള മുടി. ചേട്ടച്ചൻ സർക്കസ് കണ്ടിട്ടുണ്ടോ? പിന്നില്ലയോ? എന്താ ചോദിച്ചേ? എട്ടിലെയും ഒമ്പതിലെയും കുട്ടികളെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് ടൗണിൽ. ഇപ്പൊ ചെറിയൊരു മണം കിട്ടുന്നുണ്ടോ? ഇല്ല, ആയിട്ടില്ല. ഞങ്ങൾ പത്താം ക്ലാസ് വരെ എസ്കേഷന് കൊണ്ടുപോകുന്നുണ്ട്. തീ ഇനി കുറച്ച് മതി. ചേട്ടച്ചൻ മലമ്പുഴ ഡാം കണ്ടിട്ടുണ്ടോ? ഊട്ടി പോയിട്ടുണ്ടോ? കന്യാകുമാരിയിലോ തേക്കടിയിലോ പോയിട്ട്? ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോഴാണോ നാശം? ഈ ഭൂഗോളം ചുറ്റിക്കറങ്ങലായിരുന്നു എന്റെ പണി. എന്താ വേണ്ടേ? കാര്യം പറ. എസ്കേഷന് പോകുന്നവര് 150 രൂപയും പേരും നാളെ. നാളെ അല്ല, നാളെ കൊടുക്കണം. നിർബന്ധമൊന്നുമില്ലല്ലോ, പോകുന്നവര് കൊടുത്താ പോരെ. എനിക്ക് എസ്കേഷൻ എന്ന് പറഞ്ഞ് കണ്ട അവള് വരുന്ന കൂടെ കണ്ട കാട്ടിലും മലയിലും കൊക്കയിലും ഒക്കെ വണ്ടി മറിഞ്ഞ് വെള്ളത്തിൽ കാലും വഴുതി വീണേച്ച്. വേണ്ട, വരെയൊക്കെ പഠിക്കാൻ നോക്കൂ. ക്ലാസ്സിലെ ബാക്കി എല്ലാരും പോകുമ്പോ നീ മാത്രം പോകുന്നില്ല. അതുകൊണ്ട് എന്താ കുഴപ്പം? വലിയൊരു വിടി വെച്ചോല്ലോ. അതെ, ബാക്കിയുള്ളവരെ പോലെ അല്ല മീനാക്ഷി. മീനാക്ഷി മീനാക്ഷിയാ, അവളെ വളർത്തുന്ന ചേട്ടച്ചൻ ഉണ്ടല്ലോ അയാളൊരു മൂരാച്ചയാ. പൊയ്ക്കെന്റെ മുമ്പിൽ എണ്ണ തിളച്ചോണ്ടിരിക്കുക, കൊറിയ മോന്തയ്ക്ക് ഒഴിക്കിപ്പോ. Thank you.
മീനാക്ഷി, അച്ഛനൊരു പഴഞ്ഞ മട്ടുകാരനല്ലയോ? ഈ എസ്കർഷന്റെയും കുന്തത്തിന്റെയും കാര്യം പറഞ്ഞ അവിടെ പിടിക്കത്തില്ല. അപ്പൊ വായി തോന്നിയതൊക്കെ പറയും. അത് കേട്ട് നീ പണം കണ്ട വല്ല കാര്യമുണ്ടോ? ഈ എണ്ണ വരട്ടി തരുന്നത് അച്ഛനല്ല ചേട്ടനാ. വേണ്ട, ഞാനിപ്പോ കുളിക്കുന്നില്ല. നീ ചുമ വാശി പിടിക്കാതെ. അച്ഛനറിയാതെ നിന്നെ ഞാൻ എല്ലായിടം കൊണ്ടുപോയി കാണിച്ചുതരാം. വേണ്ട, ചേട്ടച്ചൻ വെറുതെ നോണ പറയാ. നിന്നാണ സത്യം. കൊണ്ടുപോ, കൊണ്ടുപോവാന്ന് മാത്രമല്ല നീ നല്ല മാർക്ക് വാങ്ങിച്ചു പാസ്സായ നിന്നെ ഞാൻ സിറ്റിയിലെ കോളേജ് ചേർക്കാം. അവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ച് പിന്നെ നീ അങ്ങ് അവിടുത്തെ കാര്യം അയക്കോ. അവിടെ അടുത്താണ് നമ്മുടെ വല്യേട്ടന്റെ വീട്. എന്തൊരു ജടയാ, നോക്കിക്കേ. ഒരു ദിവസം അവിടെയും പോണം. ഞാൻ ആ ചേട്ടത്തിയെ കണ്ടിട്ടേ ഇല്ല. കാണാഞ്ഞിട്ട് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? അച്ഛൻ മൈദേണ്ട, എന്നിട്ട് പോയി നല്ലവണ്ണം അങ്ങോട്ട് മുങ്ങി കുടിക്കേ. ഈ ഇഞ്ചയും പയറുപടി എന്തിനാടി കൊണ്ടുവച്ചിരിക്കുന്നത്? വല്ല നേർച്ചയുണ്ടോ? കേരുവൻ തേക്കടി, ദേ താളി റെഡി. ചേട്ടച്ചൻ പൊയ്ക്കോ, ഞാൻ തേച്ചോളാം. ഇങ്ങോട്ട് കേറിവാ, പുറം ഞാൻ തേച്ചു തരാം. ഞാൻ തേച്ചോളാന്നേ. വെറുതെ വാശി പിടിക്കല്ലേ, വാ. ചേട്ടച്ചൻ പോ. അങ്ങനെ ഇപ്പൊ പോന്നില്ല. എന്നാ ഞാൻ കേറി വരത്തില്ല. ആരാ കുളിക്കടവില്? അയ്യേ, ഇതെന്തോന്നാ പെണ്ണുങ്ങളെ കുളിക്കുന്നിടത്ത്? ഒന്ന് കയറിപ്പോയേ. പറഞ്ഞ പോലെ ഇവളിപ്പോ വലിയ പെണ്ണായി പോയല്ലോ, ഞാൻ ഓർത്തില്ല. കഷ്ടം, ഇങ്ങനൊരു പാവം ചേട്ടച്ചൻ. ഇങ്ങ് കയറുക മോളെ, ഞാൻ തേച്ചു തരാം. ഈ ബ്ലൗസ് ഒക്കെ ഇട്ടുണ്ടിറങ്ങിയത് എന്താ? ചേട്ടച്ചൻ വന്നിരുന്നിട്ട. എന്താ എന്താടാ? അല്ല, ഈ ജലത്തിൽ സോപ്പ് ലയിപ്പിക്കുമ്പോ ജലത്തിന്റെ പ്രതലബലം കുറയുന്നതിന് അമ്പളമാണോ കാരണം? അമ്പളമല്ല, നിന്റെ അമ്മയുടെ നോയരും. പെങ്കൊച്ചു കുളിക്കുന്ന കടവിൽ അവന്റെ ഒരു അമ്പളം ലയിപ്പിക്കല്. തന്തയ്ക്ക് മുമ്പേ ഓർന്നു എനിക്ക് ഇങ്ങനെ ഒരു നാശം. പത്താം ക്ലാസ് ജയിച്ചാ നേരെ അങ്ങ് നാഗാലാൻഡിൽ എത്തുമെന്നാ ചെറുക്കന്റെ വിചാരം. എന്തിനു കൊള്ളാം. ചേട്ടച്ചനോട് പിണങ്ങിട്ടാണോ എന്റെ അച്ഛൻ പോയത്? ആർക്കറിയാം. എന്തിനാ ഇപ്പൊ ഈ കിളിച്ചാ മുളച്ചോക്കെ ചോദിക്കുന്നേ? അങ്ങോട്ട് അറിയിക്കേ, ഇറങ്ങിയത് മുങ്ങിക്കേ. വേണ്ട ചേട്ടച്ച, ചുമ്മാ ഇരിക്കടി, എനിക്കറിയാം. ചേട്ടച്ചൻ എന്താ ഈ കാര്യം? ഞാൻ അതിന്റെ അവനവന് അറിയാവുന്നത് ചെയ്താ പോരെ. കടുക് വറക്കുന്ന പോലെ അല്ല മേക്കപ്പ്. ഈ ചേട്ടച്ചൻ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് ഇരുത്താവോ? ഇങ്ങനെയുണ്ടോ ഒരു വെപ്രാളം? ഞാൻ എന്താ ചെയ്യാ ടീച്ചറെ? ആവശ്യമില്ലാത്ത ഒരു ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോ. നോക്കി ഇപ്പൊ കുടിക്കാൻ വല്ലതും വേണോ? ഒന്നും വേണ്ട ചേട്ടച്ചാക്ഷി. എന്നാ ഒരു കാര്യം ചെയ്, കുറച്ച് ചാരായം മേടിച്ചോ. ചുമ്മാ ഇരുന്നോ. ഇങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ മോഹിനിയാട്ടം ഒന്നും നടക്കത്തില്ല. നന്നായി, ഞാനത് പറയാതിരിക്കേ. ഞാൻ പോയേക്കാം, ഞാൻ പോയേക്കാം. അതെ, ഒരു ചെറിയ ടേബിൾ ഫാൻ ഇവിടെ കൊണ്ടുവയ്ക്കട്ടെ, ഇവള് വല്ലാതെ വേർക്കുന്നുണ്ട്. നിനക്ക് കുടിക്കാൻ കരിക്കും വെള്ളം വേണോ? ഒന്നും വേണ്ട പറഞ്ഞില്ലേ. വേണ്ട, എന്തെങ്കിലും ആരെങ്കിലും ഈ ചേട്ടച്ചനെ ഒന്ന് പിടിച്ചോണ്ട് പോകുന്നു. ഞാൻ പോയേക്കാം. എടാ, ഒരു കൊച്ചരങ്ങേറ്റത്തിന് മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചാ വെറുതെ അല്ല വലിയ ഉത്സവത്തിന് ആരെങ്കിലും മാതാളം കിടന്നിട്ടേ. ടീച്ചർ തന്നോട് 1000 പ്രാവശ്യം പറഞ്ഞില്ലേ? എന്നിട്ട് പിന്നെ കരിക്ക് വേണോ, വെള്ളം വേണോ, മറ്റത് വേണോ, മറിച്ചത് വേണോ? ഒന്നും എനിക്ക് തപ്പന പോലെ വളർന്നില്ലടൂ. ടീച്ചർക്ക് ഇഷ്ടമല്ലാ അവിടെ നിൽക്കണത്. ടീച്ചറെ, ടീച്ചർ ധൈര്യമായിട്ടാണ് വെക്കിപ്പിയോ? അതെ, ഇത് എന്താ കാരണം അറിയോ? അവന് ഒരു കാര്യം പുറത്തുപോയി എന്റെ അടുത്ത് കളിക്കണ്ടോ? ആര് കുടിച്ചു? തിരുവാൾകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് കുമാരി മീനാക്ഷിയുടെ മോഹിനിയാട്ട അരങ്ങേറ്റം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഞാൻ ഉടൻ തന്നെ അങ്ങ് പോവോ? തീരെ സമയമല്ല, ഇപ്പൊ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്. ഞാൻ പിന്നീട് ഒരു ദിവസം വന്ന് കണ്ടോളാം. നന്നായി ചെയ്യണം കേട്ടോ. പോട്ടെ. ഇങ്ങേരിത എവിടെ നിന്ന് അറിഞ്ഞു? വാരിസാറിന്റെ വീട്ടിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. സാരമില്ല, നന്നായി. മീനാക്ഷി വന്നോളൂ. ഈ പാലൊക്കെ കുടിച്ചോ, അവിടെ കിടന്ന് ചാടണ്ട.
മീനാക്ഷി എന്താ ഇത്? അയ്യോ എനിക്ക് വേണ്ട ചേട്ടാ. അയ്യോടി ഇതുവരെ ഈ വേഷം ഒന്നും ഊരി കളഞ്ഞില്ലയോ? ഇവിടെ നനങ്ങാൻ സമ്മതിക്കാതെ ഞാനെന്ത് ചെയ്യാനാ? അത്രക്ക് വേദന ഉണ്ടെങ്കിലേ ചേട്ടച്ചനോട് വന്ന് പൊളിച്ചു മുടി കിടക്കാൻ പറ മോളും കൂടെ കാര്യം നോക്കുമ്പോ. എന്തിനാ ഇപ്പൊ എനിക്കത്? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ പോരെ. എല്ലാ കാര്യത്തിനും ഇപ്പൊ വിളിക്കാൻ പറ്റൂ. ചേച്ചി അത് പോയെ, അവിടെ ചേച്ചി റെസ്റ്റ് എടുക്കട്ടെ, ഇത് കളിച്ച കാര്യമല്ല. അയ്യോ ടെമ്പറേച്ചർ കൂടുവന്ന എന്റെ പേടി. കിടന്നെ, ഇതോടെ ഡാൻസ് അങ്ങ് നിർത്തിയേക്കണം. ഒരാണി കൊണ്ടതിൽ എന്നെ ഇങ്ങനെ രോഗിയാക്കി. ആണി എന്ന് വെച്ചാൽ അതിൽ തുരുമ്പുണ്ടെങ്കിൽ അത് ഇതാവും. എന്തതിന്റെ പേര്? സെപ്റ്റിക് ആവും. ടെറ്റനസ് പിന്നെ പിടിച്ച കിട്ടുന്നില്ല. എന്നാ ഒരു കാര്യം ചെയ്, വലിയനോടൊന്ന് വരാൻ പറ. ഓ അതിന്റെ ആവശ്യമൊന്നും ഇല്ല, ഞാനിപ്പോ അതിന്റെ ഒരു വശം പറഞ്ഞു എന്നല്ലാതെ. നിനക്കിപ്പോ കുളിലെ ടെമ്പറേച്ചർ വല്ലതും ഉണ്ടോ? പുഞ്ചിരി ചേച്ചി ഒന്ന് തൊട്ട് നോക്കി. ഞാൻ തൊട്ട് നോക്കാം. മോനെ മോനെ, ദേ ഈ ചന്ദനത്തിൽ നിന്ന് മണപ്പിക്കേ. ആ എന്നിട്ട് കുടിക്കേ, ധൈര്യമായിട്ട് കുടിക്കേ. മോനെ ശിവൻകുട്ടി, നിന്റെ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ 10-ാം ക്ലാസ്സിൽ തോറ്റു. നിന്റെ കൂടെ കുട്ടിക്കാലം മുതലേ കളിച്ചു നടന്ന മീനാക്ഷി 10-ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സായി പാസ്സായി. ദേ ഇവിടെ നോക്കി, മീനാക്ഷിയോട് നിനക്ക് ഇഷ്ടല്ലേ? അതെ. എന്നാ എന്റെ മോൻ ധൈര്യമായിട്ട് കുടിക്കേ. വേണ്ട മോനെ, ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖല്ലേ. ഇത് ആരാണെന്ന് മനസ്സിലായോ? അറിയില്ല. നമ്മുടെ മിലിറ്ററിയുടെ മോനാ, നാഗാലാൻഡ്. പതുക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വലിക്ക, കണ്ട. എന്നിട്ട് ഇതിങ്ങനെ എടുക്ക. ഇങ്ങനെ ഊതിയാ മതി. ആ മിടുക്കൻ. ശരി ചേട്ടാ, ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും?
ദിവസേന കാലത്ത് ഇവിടെ വന്ന് രണ്ട് ഗ്ലാസ് അങ്ങോട്ട് വീശ, എന്നിട്ട് നാട്ടുകാരെന്ന് പറയുന്ന പുള്ളികളുടെ മുഖത്ത് ദേ ഇങ്ങനെ അങ്ങോട്ട് നോക്ക. അങ്ങനെ മോനെ പഠിച്ച് ജയിച്ച് മിലിട്ടറി പോയി നാഗാലാൻഡിൽ ചെന്ന് ഒളിനാഗന്മാരുടെ അമ്പ് കൊണ്ട് പട്ടി ചാവണ പോലെ അവിടെ കിടന്ന് ചാവണ. പറ എനിക്കെന്റെ അമ്മയെ കാണണം, അമ്മയെ കാണുന്ന എനിക്കെന്റെ അമ്മയെ കാണണം. ഉള്ള കള്ളു മുഴുവൻ മോന്തി കുടിച്ചിട്ട് ഇപ്പൊ അമ്മയെ കാണുന്ന. ഈ കോലത്ത് ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് നിന്നെ കൊണ്ടുപോയ പുഞ്ചിരി ജയിച്ച് എന്നെ ചൂലെടുത്ത് അടിക്കും. അടിക്കട്ടോ, എടുത്തോണ്ട് പോ. എടുത്തോണ്ട് പോണെന്ന് ഞാൻ നോക്കിക്കോളടോ. എനിക്കെന്റെ അമ്മയെ കാണു. മോനെ കള്ളിറങ്ങിട്ടടാ, ഞാൻ കൊണ്ടാക്കാം. എന്റെ കാലോർക്കിടയിലിടാ. വേണ്ട, എനിക്കിപ്പൊ കാണു. ഞാൻ ഇനി പുഞ്ചിരി പിശാചിന്റെ മുഖത്തേക്ക് നോക്കൂ. അമ്മയെ കാണാടാ. എനിക്കെന്റെ അമ്മ കാണുന്നു, കാണു. ഇങ്ങോട്ട് മാറി നിൽക്കടി, എങ്ങനെയുണ്ട് നോക്കട്ടെ. അല്ലേ, വാങ്ങിച്ചോണ്ട് വന്ന ആളിനെ അതൊന്ന് കാണണ്ടായോ? ഇങ്ങോട്ട് നീ നീക്കും മോളെ. വല്യ ഗമയെടുത്താ ഞാൻ എന്റെ പാട്ടിന് പോകും, പറഞ്ഞേക്കാം. എന്തുവാ കുഞ്ഞ ഇത്, ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്തു ഇത്ര നാണം, വലിയ ഇങ്ങോട്ട് നീങ്ങി തന്നെ. അയ്യേ, ഇത് ഉടുപ്പ് കൊഴപ്പില്ല. ആ പാവാട എന്താ, തുണി തഴഞ്ഞില്ലേ കുഞ്ഞേ? റെഡിമെയ്ഡാ, ഇറക്കാൻ ലേശം കുറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ. ഇതെങ്ങാനും ഇവിടുത്തെ ചേട്ടച്ചൻ കണ്ട അപ്പ മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കും. നീ അതങ്ങ് ഊരി വെച്ചാൽ അവനെ അറിയിക്കണ്ട, ഹോസ്റ്റലിൽ ചെന്ന് പുറത്തെടുത്താ മതി. പിന്നെ അതുപോലെ നിന്റെ ഈ വഴുവഴുമ്പ നാണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ചേച്ച് വേണം പോവാൻ. ഇപ്പോഴത്തെ കുട്ടികളുടെ സൗന്ദര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അവരുടെ സ്മാർട്ട്നെസ്സാ, ചുറിയുറുക്ക്. ഇവക്കില്ലാത്തതും അതാ. ആ ഉണ്ണികൃഷ്ണൻ ഇവളെ വളർത്തി വളർത്തി തനി കൺട്രിയാക്കി കളഞ്ഞു. എന്നാ പിന്നെ കേമമായിട്ട് അങ്ങോട്ട് വളർത്താൻ വയ്യായിരുന്നു? ചുമ്മാ ഇരുന്നോണ്ട് പുനിതം പറയാതെ രാമങ്കൻ ചെന്നിട്ട് പോകും. എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് നാണം വരുന്നു. മോൾ ഇതൊക്കെ ഒരു എവിടെങ്കിലും കൊണ്ട് പാത്തു വെച്ചേക്ക്, കുഞ്ഞിന് ഇതൊന്നും ചേരത്തില്ല. പോ, ഒരു സർക്കസുകാരുടെ ഉടുപ്പ്. എന്റെ മോളായതുകൊണ്ട് പറയല്ല, പഠിക്കാൻ ബഹുമിടിക്ക. പുസ്തകം തുറക്കണ്ട. മീനാക്ഷി ആദ്യമായിട്ടാ വീട് വിട്ട് മാറി താമസിച്ചിട്ടില്ല. പ്രീ ഡിഗ്രിക്ക് വരുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാ അല്ലേ? അല്ല, അത് ശരിയാ. ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ മീനാക്ഷിക്ക് അച്ഛനമ്മയൊന്നുമില്ല, എല്ലാം ഞാനാ. അതുകൊണ്ട് ഇവിടെ ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നു. അതൊക്കെ ഇങ്ങനെ ശീലമായിക്കോളും. പക്ഷെ എന്റെ മോളുടെ കാര്യം അങ്ങനെയല്ല. അല്ല, ഇവിടെ താമസിച്ചാലേ ശീലിച്ചല്ലേ പറ്റൂ. അതൊക്കെ അത്രേ ഉള്ളൂ. നല്ലൊരു കണ്ണു വേണമെന്ന് ഞാൻ പറയായിരുന്നു. അത് ശരി. എല്ലാം ഉണ്ടോന്ന് ഒന്നുകൂടെ നോക്കട്ടെ. അതെ, ഈർക്കില് എണ്ണ, ഈഞ്ച, രാസലാടിപ്പൊടി, മല്ലിപ്പൊടി. വെൽക്കം മീനാക്ഷി, ഐ എം ട്രീസ. ഐ എം സുധ. സുമ മഞ്ജു. അതെ, പിക്കളുണ്ട്. ഹായ്. എല്ലാം ഉണ്ട് ചേട്ടച്ച. ചേട്ടച്ചൻ പോയിക്കോ. ബൈ ബൈ ബൈ. അയാളൊരു തനി കൺട്രിയാ. ഞാൻ പോയിട്ട് ശനിയാഴ്ച രാവിലെ ഇങ്ങനെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോവാ. എന്നാ വെള്ളിയാഴ്ച വൈകിട്ട് വന്നൂടെ. എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങി വരാം. എന്നാ പിന്നെ ബുധനാഴ്ച ഇങ്ങി പോരരുതോ? പറഞ്ഞ പോലെ ചൊവ്വാഴ്ച ഒരു ദിവസം കാര്യമല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് നാളെ രാവിലെ ഇങ്ങി വരാം. ഒരു ശരിക്ക് തോർത്തടി പനി പിടിക്കും. എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങി പോരരുതോ? സർവമംഗളമംഗല്യേ ശിവേ, സർവാർത്ഥ സാധികേ, ശരണ്യേ ത്രയംബകേ ദേവി, നാരായണി നമോസ്തുതേ. എങ്ങോട്ട്? ഹോസ്റ്റലിലേക്ക്. താനവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് ഇന്നിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എന്താ ഇത്ര അത്യാവശ്യം? വീട്ടിൽ അവളില്ലാത്തതുകൊണ്ട് ഒരു ശ്വാസം മുട്ടല് പോലെ ശബ്ദമൊന്നും കേൾക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെ ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായാല് ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നമ്പർ അറിയാമെങ്കിൽ വിളിച്ചോ. പറഞ്ഞ പോലെ നമ്പറിന്റെ കാര്യം ഡയറക്ടറി നോക്കിയാ. അതെങ്ങനെയാടും അവിടുത്തെ നമ്പർ ഇവിടുത്തെ ഡയറക്ടറി കാണുന്നേ?
എൻക്വയറി വിളിച്ചു. ഇടോ മണി പത്ത് വരുന്നായി, ഇപ്പൊ ഞങ്ങൾ ലേഡീസ് ഹോസ്റ്റലിലേക്ക് വിളിക്കുന്നേ. താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഹലോ രാമകൃഷ്ണ ഹിയ, ഇങ്ങനെ പോത്തുപോലെ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഹലോ ഹലോ ഡോക്ടർ അനിയനാണോ? എന്താടോ ഈ നേരത്തെ ഉറങ്ങാതെ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 10-15 വർഷമായിട്ട് എന്റെ കൂടെ മീനാക്ഷി ഉണ്ടായിരുന്നു. അവളില്ലാതെ തനിച്ച് ആദ്യമായിട്ടാ. അവളിപ്പോ ഹോസ്റ്റലിൽ വരണ്ടിരിക്കായിരിക്കും. പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. കൺട്രോൾ ചെയ്തില്ലെങ്കിലേ യു വിൽ ഹാവ് ടു സഫർ. തൽക്കാലം ഡോക്ടർ അനിയൻ റൂമിൽ ചെന്ന് കിടക്ക്. ഗുഡ് നൈറ്റ്. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. മോർണിംഗ്. എക്സ്ക്യൂസ് മീ. നീ പോയി പെട്ടി മാണ്ടൊക്കെ എടുത്തോണ്ട് വന്നോ, നമുക്ക് പോവാം. ഇന്ന് കോളേജ് ഉണ്ട്. ഉണ്ടെങ്കിൽ ഇരുന്നോളൂ. ആരും എടുത്തോണ്ട് പോകത്തില്ല. നിന്നെ വിളിച്ചോണ്ട് വന്നേ. വന്ന് സമയം കളയാതെ പോയി എടുത്തോണ്ട് വാ. അപ്പൊ നമ്മൾ തിരിച്ചു വരത്തില്ലേ? ചോദ്യം പറഞ്ഞിട്ട് വരാൻ പറഞ്ഞ വന്നോളാം. അപ്പോ അച്ഛൻ അച്ഛൻ ഈ ചേട്ടച്ചൻ രാത്രി മുഴുവൻ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നു. വേണ്ട വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും ഒടുവിലെത്തിയത് ഹോസ്റ്റലില്. മോളെ നീ കോളേജിലൊന്നും പോണ്ട. എങ്ങും പോണ്ട. നീ ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയതുപോലെ. ഓർമ്മിക്കാനൊന്നും വേറൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കും. ചേട്ടച്ചാ എനിക്ക് കോളേജിൽ പോണം, പഠിക്കണം. എന്നെ വിടുവോ? വിടണം, വിടും. ചേട്ടച്ചനെ നിന്നെ മനസ്സിലാവുന്നുണ്ട്. നിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. നീ എന്നെ തിരിച്ചു വയ്ക്കാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മോളെ വയ്ക്കാം. ഇവിടെ ഇരിക്കുകയായിരുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, പുറപ്പെടാം. എഴുതട്ടോ. ഞാൻ വന്ന എനിക്ക് തിരിച്ചു വരാൻ തോന്നത്തില്ല. നിന്നെ വലിയ സാറെ കൊണ്ടാക്കും. മോളെ വയ്ക്കാം. ഇന്ന് ഞാൻ പോണില്ല. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞോളായിരുന്നോ മനുഷ്യനെ വെറുതെ മെനക്കെടുത്താൻ? ഞാൻ എന്റെ പാട്ടിന് പോവാ. ഒരു മോളും ചാട്ടച്ചു ഇതിനകത്ത് കല്ലോ എന്നടി കാണുന്നു. ബാഗ് ഓർന്നു. ഇതെന്താ അടിച്ചു വരാനോ? അപ്പൊ ബോഡി മസാജ്. കണ്ണിന്റെ പേരി പമ്പരം, നെഞ്ചിൽ ദൃഢമോഹങ്ങൾ കുറുകും മർമ്മരം. രംഭം പരംപം പമ്പരംഭം പരംപം രംഭം പരംപം പമ്പരംഭം പരംപം കണ്ടാം നാണിച്ചു നിൽപ്പാണ് നാണം പൂവിന്റെ മുള്ളാണ് തൊട്ടാം വാടുന്ന പൂവാണ്
ചെല്ലത്തും കൊച്ചിയിലും എത്തില്ല ഇല്ലത്തന്ന വെള്ളി ചെല്ലത്തിൽ വെട്ടിലേ പതുമാ ഇല്ലം വിട്ടു പോന്നു കൊല്ലത്തും കൊച്ചിയിലും എത്തില്ല മുക്കുറ്റി കമ്മൽ തോട ചാത്തണം കണ്ണിൽ കേടമാനിന്റെ പേടി പമ്പരം നെഞ്ചിൽ ഗൂഢമോഹങ്ങൾ കുറുകും മർമ്മരം ിൽ ഗിറ്റാറുമിട്ടുന്ന താരവൻ പൂവിൽ താണിറങ്ങും പൂങ്കാറ്റ് പോൽ വന്ന കാമുകൻ കാണാതെ പിന്നിൽ വന്നു നിൽക്കുമോ നിൻ കൈകൾ മാറോടു ചേർക്കുമോ ഹലോ ഇത് കൊള്ളാമല്ലോ വേഷമൊക്കെ മാറിയപ്പോ നീ അങ്ങ് സ്മാർട്ടായി അല്ല വല്യേട്ടൻ വല്യേട്ടൻ ചേട്ടാ ഞാനിത് കൊണ്ടുവരണ്ടായിരുന്നു പാവടയും ബ്ലൗസാ അല്ല നിനക്ക് അതും ചേരും ഇതും ചേരും വാങ്ങിച്ചോ ഇതെന്തുവാ കൊള്ളാമല്ലോ കൂടെയുള്ള കുട്ടികളെ നിർബന്ധിച്ചപ്പോ വെറുതെ ആയിക്കോട്ടെ ലേശം ബഹിഷ്കാരമൊക്കെ ആവാം ലേശം സാധനങ്ങളൊക്കെ നന്നായാൽ സദ്യയും നന്നാവും എന്നാ പറഞ്ഞ പോലെ 24-ാം തീയതി ഉച്ചയോടുകൂടി എരിശ്ശേരി അങ്ങ് എത്തിക്കോളും സന്ധ്യയാകുമ്പോഴത്തേക്ക് ഞാനും അങ്ങ് എത്താം കലണ്ടറിന്റെ ഡയറിയിലും എന്നെ കുറിക്കണാവോ ഏയ് അതൊക്കെ അച്ഛനെ പോലെ എന്നെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട് എന്നാ വരട്ടെ ആയിക്കോട്ടെ ചേട്ടച്ചാ ചേട്ടച്ചൻ ഇപ്പൊ എന്താ പാൻസ് ഒന്നും ഇടാത്ത ഓ അതൊക്കെ എന്താ ഇപ്പൊ പറയണ്ടേ ചേട്ടച്ചൻ ആ ജോലി വേണ്ടെന്ന് വെച്ചതാണോ അതോ പിരിച്ചു വിട്ടതാണോ എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചിട്ട് ഇപ്പൊ നീ തന്നെ എന്ന് ചോദിക്ക എന്നാലേ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ ആ ജോലി ഇനിയും കിട്ടുവോ ഈ പാചകത്തിന് നടപ്പ് ഒരു രസമില്ലാത്ത പണിയാ ആരെങ്കിലും ചോദിച്ചാ സ്റ്റാറ്റസ് ഇല്ലാത്ത പണിയായതുകൊണ്ട് മൂക്ക് നാളെ കേടുണ്ടല്ലോ അയ്യോ അതല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ കൂട്ടുകാരോട് എനിക്ക് ബാങ്കിലെ ജോലി എന്ന് പറഞ്ഞാൽ മതി എടാ പോയി ആ മുഖത്തെ കരിയും ഏർപ്പൊക്കെ അങ്ങ് തുടച്ചാളാ അതിപ്പോ എന്റെ റോൾ ഇവിടുത്തെ കല്യാണ ചെറുക്കന്റെ ഒന്നല്ലോ ഇങ്ങനെ എടാ അത് നമ്മുടെ മീനാക്ഷിയല്ലേ അത് അവളൊന്നും അല്ല അവളുടെ ഒരു ചായ ഉണ്ടെന്നല്ല ആണടോ പോയി നീ എങ്ങനെ ഇവിടെ വന്നു കണ്ടപ്പോ ആകെ ഒരു സർപ്രൈസ് ആയി പോയി എന്റെ ടീച്ചറിന്റെ മാരേജ് ഇവരൊക്കെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും അല്ലേ എന്റെ ചേട്ടൻ ഡോക്ടർ രാമകൃഷ്ണൻ രാമകൃഷ്ണൻ അല്ല രാമകൃഷ്ണൻ അച്ഛനമ്മയുടെ പേര് മാറ്റാൻ നിനക്ക് അധികാരമില്ല പിന്നെ ഇത് ഞാൻ ഇവിടുത്തെ പാചകക്കാരനാ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന കുക്ക് വേണമെങ്കിൽ ചീഫ് കുക്ക് എന്ന് വിളിക്കാം എടാ ഉപയോ അത് അല്ല എനിക്ക് ലേശം ഈ കടു ഇറക്കാനുണ്ട് പിന്നെ കട പിന്നെ നീ കോളേജിലാണെന്ന് അറിഞ്ഞപ്പോ നിർമ്മലക്ക് നിന്നെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട് ഇവിടെ നിന്നിപ്പോ പോയത് എന്റെ ചേട്ടച്ചനാ
എന്നെ ഒരിക്കൽ പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. സോ ഐ എം ഹിയർ. ബോൾഡായിട്ട് പറയോ. ഇതെന്ത് മര്യാദയാ? നീ ഏതാ കുട്ടി? വാട്ട് യു വാണ്ട്? എന്നെ ഒരിക്കൽ പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. സോ ഐ എം ഹിയർ. വിനു, ഇഫ് യു ഡോണ്ട് മൈൻഡ് സിറ്റ് ദേർ. സിറ്റ് ദേർ. ഇരിക്കുന്നേ, ഇനി എനിക്ക് സഹിക്കില്ല. ടെൽ മീ, ടെൽ മീ, ഹു ആർ യു? അതറിഞ്ഞ നിങ്ങൾക്ക് തീരെ സഹിക്കില്ല. മാതൃത്വവും മനസാക്ഷിയും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ നിങ്ങളുടെ മകളെ ജീവിക്കേണ്ടിരുന്നവളാണ് ഞാൻ. സത്യത്തിൽ നിങ്ങളെ കടിച്ചു കീറി ഞാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. പക്ഷേ മീനു, നീ എന്തായി പറയാൻ പോണേ? നേരി കണ്ടപ്പോ എനിക്കിഷ്ടായി. ഓ മൈ ഗോഡ്, മീനാക്ഷി, സത്യത്തിൽ ഐ കാണ്ട് ബിലീവ് ഇറ്റ്. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇത്രയും കാലം ഞാൻ നിന്നെയാണല്ലോ അകറ്റി നിർത്തിയത്. ചേട്ടച്ചാ, ഈ വീക്കെൻഡിൽ പ്ലീസ് ലെറ്റ് മീ ബി ഫ്രീ. നീ വരുന്നില്ലെങ്കിൽ വരണ്ട, പക്ഷേ എന്താ കാര്യമെന്ന് ഞാനൊന്ന് അറിയട്ടെ. അല്ല, അത് പിന്നെ, എന്റെ ഒരു ഫ്രണ്ടിന്റെ ഡാഡി ഇന്ന് വരും, എന്നെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ. പ്ലീസ് ഞാൻ പോയിക്കോട്ടെ ചേട്ടച്ചാ. അല്ലെങ്കിൽ ആ കുട്ടി പിണങ്ങും. വേണ്ട, ആ കുട്ടിയെ പിണക്കണ്ട. നീ വന്നില്ലേലും ചേട്ടച്ചൻ പിണങ്ങില്ല. മോള് വയ്ക്കോ, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ പോയിട്ട് പിന്നെ അടുത്ത ആഴ്ച വല്ലതും വരാം. നിർമ്മല, ആക്ച്വലി വാട്ട് കൈൻഡ് ഓഫ് എ പെർഫോമൻസ് ഈസ് ദിസ്? മീനു, ഇസ് ഇറ്റ് കുടിയേറ്റം? നോ, ഇറ്റ്സ് ഓട്ടം തുള്ളൽ. ഓ, ഈ ഓട്ടം തുള്ളലൊക്കെ മീനു എവിടെ നിന്ന് പഠിച്ചു? നാട്ടിലെ ഉത്സവത്തിന് കണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, മീനു കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓ, ഐ സീ. അതിന്റെ ഭംഗി ആ ബോഡിക്കുണ്ട്. ഇത്രയും മുടി പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഭംഗിയാണെന്ന് പറയായിരുന്നു. ഓ, ഈ ടൈപ്പ് മുടി എനിക്കായിരുന്നെങ്കിൽ ഭ്രാന്ത് പിടിച്ചേനെ. ഇത്രയും ഭംഗിയും കഴിവും മിടുക്കും ഒക്കെ ഉള്ള മീനുവിനെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്ന നിർമ്മല ആന്റി ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അഭിനന്ദിക്കുന്നത് വെറുതെ അല്ല, വി ഹാവ് എൻ ഐഡിയ. എന്താ അത്? നമ്മുടെ ക്ലബിനെ റെപ്രസെന്റ് ചെയ്ത് ഇത്തവണ മീനുവിന് മിസ് കൊച്ചിൻ കോമ്പറ്റീഷൻ അയക്കാം. അയക്കല്ലേ? Thank you.
model all the time. It's very unnatural. It's not, and it's not really me. And it's not, most of the girls are very, you know, when they're not working, they're very more relaxed, much more relaxed. And Stephanie makes the job look, oh, so easy. മീനാക്ഷി, ഫൈൻ ആർട്സുകളിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. ആ മിസ്സസ് രാമകൃഷ്ണൻ ഒന്ന് പിക്ക് ചെയ്തത് ഫൈൻ ആർട്സ് ഹാളിലല്ലേ? അതെ. അവനോട് ചോദിച്ചോ, അവൻ സമ്മതിച്ചോ, എനിക്കത് അറിയണം. ചേട്ടച്ചനോട് ചോദിച്ചാ സമ്മതിക്കില്ല, അതുകൊണ്ട് ചോദിച്ചില്ല. സൗന്ദര്യത്തിന്റെ മായികഭാവം കൊണ്ട് കണ്ണൻ ജപിക്കുന്ന ഒരു സായാഹ്നം. മിസ് കൊച്ചിൻ കോമ്പറ്റീഷൻ എത്ര? ഈ സൗന്ദര്യ മത്സരം നിങ്ങൾക്കായി കാഴ്ചവെക്കുന്ന പ്രായോജകർ എക്സ്പോർട്സും ജലിത പബ്ലിസിറ്റിയും. ഈ നേരത്തെ എൻകറേജ് ചെയ്യുന്നതിന് പകരം പ്ലീസ്. പബ്ലിക്കിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നൊന്നും അവൻ സഹിക്കത്തില്ല. കം ഓൺ, കം വിത്ത് മീ, നമുക്ക് പോവാം. ഡോക്ടർ അങ്കിൾ, ഈ 11th അവറിൽ എങ്ങനെ വന്ന് ഇന്റർഫിയർ ചെയ്യുന്നത് ശരിയല്ല. മീനാക്ഷി ഞങ്ങളുടെ ക്ലബിന്റെ അഭിമാനമാണ്. ബെസ്റ്റ് കൊച്ചി കോൺസേർട്ട്. ഈ വർഷത്തെ മിസ് കൊച്ചി കുമാരി മീനാക്ഷി. ക്ലബിലുള്ള പലർക്കും എന്നോടിനെ അസൂയയായിരിക്കും. ക്രൗൺ കിട്ടിയത് മീനാക്ഷിക്കല്ലേ, അതിന് നിന്നോട് എന്തിനാ അസൂയ? മീനു എന്റെ അല്ലേ, എന്റെ മോളാന്നാ പലരും പറയുന്നേ. വേഷം കെട്ടി പ്രദർശിപ്പിക്കാനേ ഇങ്ങേർക്കിങ്ങേരുടെ പെണ്ണും പിള്ളേ അവരുടെ ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ, അവരെ ഇറക്കിയാ മതി. പെമ്പറ നോത്തി പറയുന്ന കേട്ടോണ്ട് എന്റെ മീനാക്ഷി എടുത്തിട്ട് അമ്മാ നാടിയാലുണ്ടല്ലോ, ചേട്ടാ ഞാൻ നോക്കത്തില്ല. വീട്ടിൽ കയറി ഒന്ന് ഇൻസൾട്ട് ചെയ്യുന്ന മര്യാദയല്ല, പറഞ്ഞേക്കാം. ഇതെന്റെ വീടാ, ഞാൻ ഇവിടെ നിൽക്കും. മീനാക്ഷിയെ നിങ്ങൾ നശിപ്പിക്കരുത്. യു ജസ്റ്റ് മൈൻഡ് യുവർ വേർഡ്സ്. നിമ്മി, നിങ്ങൾ അതൊക്കെ ചെയ്യും, നിങ്ങളുടെ സംസ്കാരം അതാ. അവളെ 10-16 വർഷമായിട്ട് ഞാൻ വളർത്തിക്കൊണ്ടിരുന്ന അങ്ങനല്ല, അതൊരു കടുകട. അവളെ മാറിയാൽ, അവളെ മാറില്ല, മാറ്റി ഞാൻ സഹിക്കില്ല. നീ നിമ്മിയെ മാത്രം കുറ്റപ്പെടുത്തരുത്, അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യം തന്നെ ഇല്ല. ഞാൻ മീനാക്ഷി കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ, സിറ്റിയും ഹോസ്റ്റലും കോളേജും ഒക്കെ അവളെ ഇൻഫ്ലുവൻസ് ചെയ്യും, അതിന്റേതായ ചേഞ്ച് അവൾക്കുണ്ട്. അവളെ എനിക്കറിയാം, എന്റെ മീനാക്ഷി ഒരിക്കലും അവൾ അങ്ങനെ ആവില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒരു അമ്മയുടെ, അച്ഛന്റെ, ചേട്ടന്റെ, എല്ലാവരുടെയും വേദന എനിക്ക്. നിങ്ങളൊക്കെ എനിക്ക് പേടിയാ. മീനാക്ഷി, മീനാക്ഷി, താൻ ഇന്ന് മിസ് കൊച്ചിനായതിന്റെ ഒരു സെലിബ്രേഷൻ ആണല്ലോ ഇന്ന്. സോ വിൽ കം ആൻഡ് ജോയിൻ us പ്ലീസ്. തന്റെ ഈ മൂടൊന്ന് മാറ്റാൻ വേണ്ടിട്ടല്ലേ ഈ മിസ് കൊച്ചിൻ ഞങ്ങൾ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത്. സോ ഹാവ് ഇറ്റ്. ഒന്നിൽ ഓറഞ്ച് ജ്യൂസ്, ഒന്നിൽ കോള. മീനു ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സ്വന്തം വിധി നിർണ്ണയിക്കാനുള്ള അവസരം തനിക്ക് തന്നെ വിട്ടു തന്നിരിക്കും. ഷോ, എന്താണ് കാര്യം പറ പ്ലീസ്. അതെടുക്കാം, ഇതെടുക്കാം, ഏത് വേണം എടുക്കാം.
ഒരു പരമ ബോറനാണ്. വെറും ഒരു കൺട്രി. അയ്യോ, ഞാൻ ചേട്ടച്ചനെ പോലെ കൺട്രി ആക്കല്ലേ ഇവരെല്ലാം കൂടെ നോക്കുന്നത്. താങ്ക്സ് സർ. നോ പ്ലീസ്, എനിക്കെന്തോ തല ചുറ്റുന്ന പോലെ. തല ചുറ്റുന്നു? യു പെർഫെക്റ്റ്. ഐ ആം ഓക്കേ സുധാ. യു പെർഫെക്റ്റ്. ഐ ആം ഓക്കേ. ദേർസ് നതിങ് റോങ് വിത്ത് യു. പെർഫെക്റ്റ്. യു ആർ ഓൾറൈറ്റ്. എക്സ്ക്യൂസ് മീ പ്ലീസ്. എക്സ്ക്യൂസ് മീ. ഔർ നെക്സ്റ്റ് ഐറ്റം ഈസ് ദ മോസ്റ്റ് മോഡേൺ ഇന്റർപ്രിറ്റേഷൻ ഓഫ് മോഹിനിയാട്ടം. Meenakshi, let's dance. Ready? Bra, ha. Meenakshi, wait. Cool it, man. Ha, ha. Meenakshi, ready? Let me be free, huh? Ready? Parichayam manasilakka mathi. Kerala thathu. Kerala thathu. Ready? ഇനി ഇതിന്റെ അടുത്ത് പുറത്തിറങ്ങി നിന്റെ മുട്ട ഞാൻ തല്ലിയടിക്കും. ആ ലക്കില്ലാതെ കണ്ട എരപ്പാളികളുടെ കൂടെ അഴിഞ്ഞാണോ നടക്കുന്നു? തലവരാതി നിന്റെ തലവഴി ഞാൻ തിളച്ചെണ്ണ പോലെ ഒഴിക്കും. സർവ്വത് നശിപ്പിക്കാൻ പറഞ്ഞ സന്ധ്യ നീ പിറന്നപ്പോ തന്നെ പെറ്റ തള്ളയെ തിന്നില്ല. വേണ്ട, പറഞ്ഞാ കൂടിപ്പോ. പഠിത്തം നിർത്തുക, വീട്ടിൽ കൊണ്ട പൂട്ടിയിടുക. എന്താ ഇതൊക്കെ? ആർക്കാ ഭ്രാന്ത്? തനിക്കോ അതോ ആ കുട്ടിക്കോ? എടോ, ഇതൊക്കെ അറ്റ കയ്യ. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയ ആ കുട്ടിക്ക് എന്താ തോന്നാന്നറിയോ? വാശി, വൈരാഗ്യം, പിന്നെ താൻ പിടിക്കുന്നിടത്ത് നിൽക്കില്ല അറിയോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് പറ? അതേ, സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വേണ്ടത്. അല്ലെങ്കിൽ തന്നെ ആ കുട്ടി ഇപ്പൊ എന്ത് തെറ്റാ ചെയ്തേ? തലയ്ക്ക് വിളിവില്ലാതെ വേഷവും പോലോ. ഈയുടെ ഭാര്യ സാർ അവളെ കണ്ടിട്ടുണ്ടോ? അതിപ്പോ തന്റെ ഈ വേഷം വൃത്തികേടാന്ന് ഞാൻ പറഞ്ഞ താ സമ്മതിച്ചു തരുവോ? അതുപോലെയാണോ പെൺപിള്ളാരെ? നാലു പേരുടെ മുമ്പിൽ ഒരു പൂസലില്ലാതെ പറയാൻ തന്നെ എനിക്ക് അറിയുന്നു. ഏ, അതിലൊന്നും ഒരു തെറ്റും പറയാൻ പറ്റുകയല്ല. താൻ വെറുതെ മനസ്സുകൊണ്ട് ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുക. എടോ, അവൾ മുന്നോട്ട് കുതിക്കുമ്പോ താൻ പിന്നോട്ട് ഉരുളുക, അതാ സത്യം. മോളെ മീനാക്ഷി, മോളെ, എന്റെ പൊന്നു മോളി, വാതിൽ അങ്ങോട്ട് തുറ. ദേഷ്യപ്പെട്ടത് വേറെ ആരും അല്ലല്ലോ, കുഞ്ഞിന്റെ ചേട്ടച്ചനല്ലേ. അതിനിങ്ങനെ അങ്ങോട്ട് പിണങ്ങിയാൽ എങ്ങനെ? വാതില് തുറക്കാൻ മോളെ. മീനാക്ഷി, ഒന്നും മിണ്ടുന്നില്ലല്ലോ. മീനാക്ഷി, മീനാക്ഷി, അയ്യോ, അയ്യോ, പറഞ്ഞ പോലെ എന്ത് കോലമായി ഇത്! എന്റെ ദൈവമേ, എങ്ങനത്തെ മുടിയായിരുന്നു! അത് മുഴുവൻ വെട്ടിമുറിച്ച് കളയേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ പോട്ടെ, മോളെന്തിനാ ഉണ്ണിക്കുഞ്ഞിനെ എങ്ങനെ വിഷമിപ്പിക്കുന്നേ? ആ മനസ്സ് നേരെ ദൈവം പൊറുക്കത്തില്ല മോളെ. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാ മോളെ ഈ നിലയിലാക്കിയത്. മോളെ ക്ഷമിക്കണേന്ന് ചേട്ടച്ചനോട് പോയി പറ. എഴുന്നേക്ക് വന്നാട്ടെ. അവൾ എന്നെ തല്ലിയ ഞാൻ സഹിക്കും, പക്ഷെ ഇടി നിന്റെ ദേഹത്തോടുന്ന ചോര ഉണ്ടല്ലോ, ചോര അത് ഇവരുടെ അറിയോ? ഇവരുടെ പാലാ. അടിക്കടി ഇനി അടിക്കടി പെട്ട തള്ളയെ കൊന്നില്ലേ, ഇനി പാലേ കൊല്ലേ. ഇവിടെ എന്റെ ആരും പറ്റാ. ചെല്ലി ചെല്ലേ, നിന്റെ നിർമ്മല ചേട്ടത്തില്ലേ, അവരുടെ അടുത്തേലേ. ഇനി നിന്റെ കാര്യം അവര് നോക്കിക്കോളും. പക്ഷെ നീ മറക്കരുത് എന്റെ ജീവിതമാണ് ഞാൻ നിനക്കുന്നത്. ചേട്ടച്ചൻ ആർക്കു വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല. ചേട്ടച്ചൻ ജീവിച്ചത് ചേട്ടച്ചന് വേണ്ടി തന്നെയാ. നോക്കിക്കൊല്ലണ്ട, എന്നെ എന്നെ ഞാൻ പറഞ്ഞുതരാം. അവനവന്റെ അന്തസ്സിന്റെ അഭിമാനത്തിന്റെയും പേരും പറഞ്ഞല്ലേ,
എന്റെ അച്ഛൻ ഇവിടെ ഇറക്കി വിട്ടത്? ഒരു പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് ചേട്ടത്തിന് വലിയ ത്യാഗിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു. അതിന് എന്റെ പേരും പറഞ്ഞ് അവരെ കൈയൊഴിഞ്ഞു. ഇന്നേ വരെ ചേട്ടത്തിന് പിന്നെ അവരെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ചേട്ടച്ചൻ അറിയില്ലെങ്കിലും എനിക്കറിയാം, അവരിപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. വല്യേട്ടനെ ചേട്ടത്തിയെ മോശക്കാരാക്കിയിട്ട് നാട്ടുകാരുടെ സിമ്പിൾ ചേട്ടച്ചനെ നേടണമായിരുന്നു. അതിനാ ചേട്ടച്ചൻ എന്നെ വളർത്തിയത്. ചേട്ടച്ചൻ ഇതൊക്കെ കേൾക്കാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോ. ചേച്ചി, ഇത് നമ്മുടെ മീനാക്ഷിയല്ല, അവൾ എന്നോട് ഇങ്ങനെ പറയത്തില്ല. മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ ഒക്കും? സത്യം പറഞ്ഞ ചേട്ടത്തി, എനിക്കിപ്പോ അങ്ങോട്ട് പോകണമെന്നേ തോന്നില്ല. വെറുത്തു, ശരിക്കും മടുത്തു. ഞാൻ കല്യാണം കഴിക്കാൻ പറ്റാത്തതിലും പിന്നെ ഉദ്യോഗത്തിന് പോകാൻ കഴിയാത്തതിലും എത്രയായാലും ഫ്രസ്ട്രേഷൻ ഇല്ലാതിരിക്കോ. പിന്നെ എന്നോടുള്ള ദേഷ്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇതിനൊക്കെ ഞാനെന്ത് വേണം? എന്നെ എന്തിനാ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നേ? നോ, ഐ വാണ്ട് അലോ ഇറ്റ്. എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും. അന്ന് പോയതാ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. കഴിഞ്ഞ ശനിയും ഞായറും ഒക്കെ വരുമെന്ന് കരുതി. വാശിക്കു വാശി, ആരും വിട്ടുകൊടുക്കരുത്. ഇടോ തന്റെ ഈ നരച്ച തലയൊന്ന് കുനിഞ്ഞു വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഈ ഞായറാഴ്ച അവള് വരും, എനിക്കറിയാം. അതെന്ത് ഗണിത ശാസ്ത്രമാ? അന്നുള്ള പറന്നാളാ, വരും, വരണം. ഏതായാലും ചേട്ടച്ചൻ അവിടം വരുമെന്ന് പോകണം, അതാ നല്ലത്. പിറന്നാളിനെ വിളിക്കാതെ അവള് വരണം. വരും സാറേ, വരും, എനിക്കറിയാം വരുമെന്ന്. ഞായറാഴ്ച ഉച്ചയ്ക്ക് പിറന്നാള് സദ്യ ഉണ്ടാ സാർവാ, അവളുണ്ടാവും. പോലെ ഞാൻ അങ്ങോട്ട് വരാം. പോട്ടെ, ഡിന്നർ കഴിഞ്ഞിട്ട് പോയാ മതി. വലിയ കേക്ക് വേണ്ടേ? അയ്യേ, പൈനാപ്പിൾ കേക്ക്. എല്ലാരും കൂടെ കൊടുക്കും. നമുക്ക് എന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം. വരൂ, വരൂന്നേ. ഇതെന്റെ വല്യേട്ടനാണ്. ഹലോ വല്യേട്ടൻ, റീസ അറിയില്ലേ? അറിയില്ലേ? ഇത് മഞ്ജു. ഹലോ സിന്ധു. ഹായ്. ഇത് സുമാളു ആൻഡ് സുധ. സിറ്റി ഹോസ്പിറ്റലാ. എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞാൻ ഇവിടെ വന്നാൽ ശരിയാവില്ല. എനിക്ക് തോന്നി നീ വരുമെന്ന്. പ്രസാദാണ്, അവളെ തൊടിക്കണം. ഞാൻ പ്രാർത്ഥിച്ചോളാം. അവൾ നിന്റെ അടുത്തേക്ക് തന്നെ വരും, നീ പോയിക്കോ. ഇന്ന് മീനാക്ഷിയുടെ പിറന്നാൾ മാത്രമല്ല, നമ്മുടെ അമ്മ മരിച്ച ദിവസം കൂടാ. നിൽക്കുന്ന നിപ്പാണ്ടില്ലേ, ഒരുത്തിക്കെങ്കിലും കൂസലുണ്ടോ നോക്കിക്കേ. ഈ അഞ്ചെണ്ണത്തിനെയും ഈ നിമിഷം കൊണ്ടുവെക്കണം. At this very moment, take away from here. കുറച്ച് നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു. ഇവരുടെ പോക്ക് ശരിയല്ല. ലേറ്റ് ആയിട്ട് ഇവിടെ കയറി വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ വാൺ ചെയ്തിട്ടുണ്ട്. ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി പലതും ഞാൻ കണ്ടില്ലാന്ന് വെച്ചിട്ടുണ്ട്. But yesterday, it was that much extreme. മെസ്സുകളിൽ ഇന്നലെ എന്തായിരുന്നു ബഹളം? ലെക്കും ലഗാനും ഇല്ലാതെ എന്തഴിഞ്ഞിട്ടായിരുന്നോ? ഇപ്പോഴൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്താ ഇവിടുമാർ വിചാരിച്ചിരിക്കുന്നേ? എന്തോ ആകാമെന്നോ? അതൊക്കെയാണ് വീട്ടിൽ കൊണ്ടുവയ്ക്കോ, കൊണ്ടുപോയി കുറച്ചുകൂടെ ഓമനിച്ച് വളർത്ത്. ഇവിടെ വെച്ച് വേണ്ട.
ഒരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. പലപ്പോഴും നാവ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. തല്ലാനും ഗുണദോഷിക്കാനും ഞാൻ ആരാ? ഞാൻ ആരുമല്ലോ. അങ്ങനെയൊന്നും പറയരുത്. അതൊരു കെട്ട ജന്മമാ. നന്നാവില്ല വാര്യർ സാറേ, നന്നാവില്ല. എനിക്കറിയാം. കുറച്ചു ദിവസം കഴിയട്ടെ, ഞാനൊന്ന് കണ്ട് സംസാരിക്കാം. ചിലപ്പോ ഒരു നല്ല വാക്കുകൊണ്ട് മനസ്സങ്ങ് മാറും. ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാ, എന്ത് ലാളിച്ചു. ഇപ്പോഴെനിക്ക് കുതിർന്നിട്ടില്ല. കല്യാണം കഴിച്ച് അവനവന്റെ പിള്ളേരെ വളർത്തിയിരുന്നെങ്കിൽ ഈ പേര് ദോഷം വരുമായിരുന്നു. എനിക്ക് അവൾ ജീവന് ജീവൻ. കുളിരും പനിയായിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട. ഒന്നി വീട്ടിലോട്ട് വാ, അല്ലെങ്കിൽ വാരിഷാട്ടൻ അങ്ങോട്ടിയല്ല. ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞയച്ച് മീനാക്ഷിയെ വിളിപ്പിക്കട്ടെ. വേണ്ട, ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചാട്ട. കേട്ടിട്ടിന്റെ ഓരോ കടുമ്പെടുത്തും വാശിയും കാരണം എന്താ? കുന്തം. ആ മീരക്കൊച്ചിന്റെ കണ്ണീരും ദുഃഖവുമാ. അതാ ഇവിടെ കിടന്ന് ഉരുവുന്നത്. അന്ന് അതിനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരുന്നെങ്കി അപ്പൊ മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് ചാവാൻ തുടങ്ങി. എന്നിട്ടിപ്പൊ മീനാക്ഷി എവിടെ? പിന്നെ കൊറയോതി. ആ മീരക്കൊച്ചി ഇപ്പഴും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മീനാക്ഷി പറഞ്ഞത് നേരാണോ? എനിക്കറിയില്ല. ഓ, എന്നാ പോയെന്ന് അറിയരുതോ? എന്തോ ചോദിച്ചാലും കുന്തം വിളിങ്ങും നിൽക്കും. കല്യാണക്കാര്യം ചോദിച്ച അവക്ക് ഇപ്പോഴും ചെവി കേക്കില്ല. പുസ്തകത്തിലോട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. ഉണ്ണികൃഷ്ണൻ ഒരു മോളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? മീനാക്ഷി. ആ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണം കഴിക്കാൻ തിരക്ക് കൂട്ടേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. കല്യാണം എന്നൊക്കെ പറയുന്നൊരു യോഗമാ മോനെ. മീനാക്ഷി കൂടെ കൊണ്ടുവരായിരുന്നു. ഈ വരവ് അവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ സമ്മതിക്കില്ലല്ലേ? അതുകൊണ്ടല്ല. മീനാക്ഷി ഒരുപാട് മാറിപ്പോയി. മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ. ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടുപോവുക. പെട്ടെന്ന് തനിച്ചായ മീര എന്റെ കൂടെ വരാ എങ്ങോട്ടെങ്കിലും. ഉണ്ണിയോട് എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട്, സങ്കടം തോന്നിയിട്ടുണ്ട്. എത്രയോ തവണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നറിയോ? ഇപ്പൊ വളരെ വൈകിപ്പോയി ഉണ്ണി, വളരെ. മുമ്പ് ഉണ്ണിയെ പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം. സാറിനോട് ഞാൻ സംസാരിച്ചു. ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും, പക്ഷേ ഒരക്ഷരം വരുണ്ണി. വർഷം മുമ്പ് പെട്ടെന്ന് തളർന്നു വീണു. 3 മാസം ബോധമില്ലാതെ കിടന്നു. പിന്നെ ഈ കിടപ്പ, സംസാരിക്കില്ല. ഉള്ളി ചിലപ്പോ തിരിച്ചറിയുന്നുണ്ടാവാം. അച്ഛ, ഇതാരാന്ന് മനസ്സിലായോ? ഒരു വല്ലാത്ത വിധിയ എന്നും മീനാക്ഷിയും അച്ഛനും നമുക്കിടയിൽ വിടാതെ, എങ്ങോട്ടും വിടാതെ. ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും? ഞാൻ വന്നില്ലെന്ന് വിചാരിച്ചോളൂ. തോന്നുന്നേ ആണിയും പെണ്ണിയൊന്നും കണ്ട തിരിച്ചറിയാൻ പറ്റത്തില്ല. കാര വഴിയാണ്.
പിന്നില്ലയോ അവരൊക്കെ ഇവിടുന്ന് വരുന്ന ചേട്ടാ അല്ല വേഷവും പട്ടവും കണ്ട കളർ ടിവിന്ന് ഇറങ്ങി വരാന്ന് തോന്നുന്നു എന്റെ ബോസ് ഇപ്പൊ എന്നോട് സംസാരിക്കാറില്ല സ്യൂസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് വെരട്ടിയാ തലയൂരിയത് ഞങ്ങൾ ഇപ്പൊ വിമൻസ് ക്ലബിന്റെ ഹോസ്റ്റലാ താമസം താനും പോരെ അതിനും മീനുന് നിർമ്മലാന്റെ കൂടെ താമസിക്കുന്നു ഹലോ ഇങ്ങോട്ട് വാ ശകലം പോന്തിയേറ്റ് പോ ബിജു വിട്ടോളാ നമുക്ക് തിരിച്ചു പോ മീനിന്റെ ഒരു പേടി നോക്ക് ഞണ്ടേറെ ഉണ്ട് ഞണ്ടും കരിമീനും തവളക്കാലും തരാം ഇങ്ങോട്ട് കയറി വാ അയ്യോ ദേ വേണ്ട കേട്ടോ നമുക്ക് തിരിച്ചു പോവാം വല്യ ഗമ അടിക്കുന്ന മീനിന്റെ മട്ട് മാറുന്നുണ്ടോ ചേട്ടച്ചനെ പേടിച്ചാണെങ്കിൽ താൻ പോയിക്കോ ഞങ്ങള് കയറും എല്ലാവരും ഫ്രെയിമിൽ വേണം എന്നാ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് മതി ക്യാമറ ചലിച്ചു മുന്നോട്ട് വരട്ടെ കുഴിയുണ്ട് മോന്തയിലേക്ക് വരട്ടെ ആടിലേക്ക് പോട്ടെ ആടിൽ നിന്ന് ഷാപ്പിലേക്ക് നേരെ ഷാപ്പിലേക്ക് പോട്ടെ ആ ഒന്ന് പെട്ടെന്ന് വേണം കുറച്ചുകൂടി സ്പീഡിൽ വരാം വരട്ടെ വരട്ടെ അവിടെ നിൽക്കട്ടെ നഗരത്തിലെ ചല്ല് മാറല്ല ഇത് കേരളത്തിന്റെ തന്നതായ ഷാപ്പാണ് ഈ ചേട്ടനാണ് നമുക്ക് വേണ്ടി ബോർഡിലേക്ക് പോട്ടെ നാച്ചുറലി അഡൾട്ടറി അടിച്ചു ഹലോ എവിടെന്നാ ഇരുന്നാട്ടെ പ്ലീസ് പ്ലീസ് കം നമുക്ക് പോവാന്നേ ഒന്നും കഴിക്കുന്നില്ലേ പ്ലീസ് നമുക്ക് പോവാം പ്ലീസ് കമ്മിയ നമുക്ക് പോവാം കള്ള് ഷാപ്പല്ലേ അതേലോ ഒരു രണ്ട് കുപ്പികൾ പോരട്ടെ മീനാക്ഷി എന്ത് തെമ്മാടിത്തറയെ കാണിക്കണേണ്ടല്ലോ പെണ്ണൊരുമ്പട്ട മുടിയത്തെ ഉള്ള നിനക്കൊക്കെ കൊല്ലുന്നോ എവിടെങ്കിലും പോയി ചത്തുതൂകി എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടതിന് ചുട്ട് തനിക്ക് ചിലപ്പോ ഈശ്വരപിള്ള ചെണ്ട മാറ കയറും അല്ലാതെ ഇതിനൊക്കെ ഇപ്പൊ എന്താ പറയണ്ടേ ഞാൻ അവളെ ഒരുപാട് ഒരുപാട് ഉപദ്രവിച്ചു തെറ്റ് ശരിയൊന്നും അല്ലല്ലോ ഭാര്യ സാറേ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാനങ്ങനെ അപമാനിക്കരുതായിരുന്നു വീട്ടിൽ വിളിച്ചോണ്ട് വന്ന് കയ്യും കാലും തല്ലിയൊടിച്ചാലും സഹിക്കും ജീവിക്കണ്ടെന്ന് കരുതി എന്തെങ്കിലും ചെയ്തു കളയോ സാറേ പ്രായം അതല്ലേ മാനക്കേടും സങ്കടവും കാരണം എന്റെ ഈശ്വര ഒന്നും വരുത്തല്ലേ മിണ്ടല്ലേ ഷാപ്പി കേറാൻ ധൈര്യം കാണിച്ച ഒരു പെണ്ണ് ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല അവളിപ്പോ ഡോക്ടറുടെ അവിടത്തെയാണ് എനിക്ക് അവളെ കാണണം അവളാകെ വല്ലാത്തൊരു അവസ്ഥയിലാ ഞാൻ അവളെ എനിക്കതാ പേടി അവള് വല്ല അവിവേകം എടാ നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ അവളിവിടെ വന്നിരുന്നു എല്ലാ കാര്യവും അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു കൊറേ കരയട്ടെ എന്ന് ഞാനും കരുതി അങ്ങനെ ആ ടെൻഷൻ അങ്ങ് മാറുമല്ലോ അവൾക്ക് ശരിക്കും കുറ്റബോധം ഉണ്ടടാ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്ന് നല്ല ബോധ്യമുണ്ട് പക്ഷെ നീ ഒരു സിംഹത്തെ പോലെ അവളെ കടിച്ചു കയറാന്ന അവളുടെ പ്രായവും മനസ്സും ഒന്നും മനസ്സിലാക്കാനുള്ള ക്ഷമ നിനക്കില്ല സ്നേഹം എന്ന് വെച്ചാൽ നിനക്കൊരു തരം ഭ്രാന്ത അതാ അവള് നിന്റെ അടുക്കൽ വരാതെ ഹോസ്റ്റലിലോ ഫ്രണ്ട്സിന്റെ വീടുകളിലോ എവിടെയെങ്കിലും ഉണ്ടാവും നീ സമാധാനമായിട്ട് പോ എനിക്ക് അവളെ കാണാതെ എങ്ങനെ സമാധാനം ഉണ്ടാവും ആ
സോറി, ട്രീസും ബീനൊക്കെ എവിടെ? എവിടെ? അവരേതോ പ്രോഗ്രാമിന് പോയി. ഓക്കേ, കാരി ഓൺ. ഓക്കേ, ബൈ ബൈ. എന്നോട് പറയാതെ പോയല്ലേ, നീ വരട്ടെ. മീനു, മീനാക്ഷി ഇവിടെ ഇവിടെ ഉണ്ടോ? ഇല്ല ഇല്ല, ഇവിടെ വന്നില്ല. ഹോസ്റ്റലിലും കോളേജിലും അന്വേഷിച്ചു, കണ്ടില്ല ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇല്ല, വന്നിട്ടില്ല. അല്ല, ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ടാ. എന്താ? അല്ല, മീനാക്ഷി എവിടെ? നീ വളരെ എനിക്ക് ചേട്ടനെ കാണണം. വേണ്ട, ഉടനെ നീ കാണണ്ട. ഹലോ, ഇവിടെ ഇപ്പോ എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല, കണ്ടോണ്ടിരിക്കാൻ വയ്യ. മീനാക്ഷി അവനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക, എന്ത് ചെയ്യാനൊക്കെ? അവളെ കാണിക്കാതിട്ട് എന്താ കാര്യം? അവള് പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുക നല്ലത്. മീനു, അവിടെ ചെല്ലുമ്പോ ചിലപ്പോ ഉണ്ണികൃഷ്ണന്റെ അവസ്ഥ. ചേട്ടച്ചൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു സങ്കടവുമില്ല. എന്നെ ശരിക്കും വേദനിപ്പിക്കണം, എന്നാലും എനിക്ക് സമാധാനമാവും. എന്റെ ചേട്ടച്ചനെ എനിക്കറിയാം, ദേഷ്യം വന്നാ കണ്ണും മൂക്കും ഇല്ലാതെ എന്തും പറയും, എന്തും ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോ ആളങ്ങ് മാറും, എന്നിട്ട് എന്റെ അടുത്ത് ഒന്ന് പറയും. അറിയാം, നിന്നെ അടിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ അച്ഛനാണ്, നീ അത് മൈൻഡ് ചെയ്യണ്ട. ഇപ്പൊ നിന്നെ വിളിക്കുന്നത് ചേട്ടനാണ്, ചേട്ടന് നിന്നോട് ഒരു ദേഷ്യമില്ല, ഒത്തിരി ഒത്തിരി ഇഷ്ടമാ എന്നൊക്കെയല്ലേ? മീനാക്ഷി,
ഉണ്ണി ഉണ്ണി പറഞ്ഞ കേട്ട അവക്ക് നല്ല അടിയാൻ ഇനി പോയി മഴ നനഞ്ഞേച്ചു വന്ന് പനി പിടിച്ചു കയറുവെന്ന അടി മീനാക്ഷി എവിടെ ഞാനിവിടെ വരാതെ അവിടെ കഴിക്കത്തില്ല ഓർമ്മത്തുമില്ല